യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നമ്മൾ രക്ഷപ്പെടും കർത്താവിന്റെ കൃപയാൽ നമ്മൾ അത്ഭുതമായി തീരും യേശു കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും കൽവരി ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് എന്റെ സഹായം ആകാശത്തെയും ഭൂമിയേം ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട യഹോവ എന്റെ ഇടയനാകുന്നു എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വകച്ചതിനാൽ ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന കർത്താവിന്റെ ബഹുസമ്പന്നത അനുഭവിക്കും എന്നെ ശക്തനാക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിര ഞാൻ സകലത്തിലും തീരും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവിനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നോട് എന്നോടായിട്ട് പറഞ്ഞൊരു മാത്രം ആമയൻ പറഞ്ഞാട്ടെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയുമ്പോൾ മ്യൂട്ട് ചെയ്യാൻ പറയുന്നതിനു നമ്മൾ ഒരുമിച്ച് പറഞ്ഞാൽ ചിലപ്പം ക്ലിയർ ആകത്തൂല്ല നെറ്റ്വർക്ക് നമുക്ക് കിട്ടാനും സാധ്യതയില്ല നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നതുകൊണ്ട് അത് കാണാപ്പാടം നിങ്ങൾ പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പറയണം വെറുതെ എന്നാൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പറയുന്നത് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം പറയാൻ അത് നമ്മുടെ ജീവിതത്തിൽ കാണും നമ്മൾ വർദ്ധിച്ചു പെരുകും നമ്മളൊരു അനുഗ്രഹമായി തീരും നമ്മുടെ നന്മകൾ ആരോഗ്യം സമ്പത്ത് സകല മേഖലയിലും ആത്മീയമായും ഭൗതികമായും ഞാൻ വർദ്ധിക്കും ഞാൻ അനുഗ്രഹമായി തീരും നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ സ്വഭാവത്തെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ സ്വഭാവത്തെപ്പറ്റി കേൾക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആദ്യം അറിയേണ്ടത് എൻ്റെ ദൈവം ആരെന്നാണ് ദൈവം ആരെന്നറിയാതെ നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതവും ഉണ്ടാകത്തില്ല ഒരു തടസ്സവും മാറത്തില്ല പക്ഷെ കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തികൾ അനുഭവിക്കുവാനും പരിശുദ്ധി ആത്മാവിടയാക്കിത്തീരും നമ്മൾ ഇന്നലെ കേട്ട വചനം ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ കർത്താവ് നിവർത്തിച്ച് നമ്മളെ സാക്ഷികളാക്കി തീർക്കും ആ മേൺ കർത്താവിന്റെ സാക്ഷികളാക്കി തീർക്കും അല്ലെ ദൈവം ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും നമുക്കൊരു വാക്യം അല്ലെങ്കിൽ ഒരു ഒരു ദൈവം ഒരു പ്രോമിസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു വാക്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം അതിനെ അങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ കർത്താവ് അതിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരെ ഞാൻ പറയുന്നു കർത്താവ് നമ്മളെ അത്ഭുതം കാണിക്കും നമുക്കറിയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു വന്നത് ആർക്കേലും ഓർമ്മയുണ്ടോ നാലും ഓർക്കുന്നുണ്ടോ കർത്താവിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു വന്നത് ഒന്നാമത്തെ നമ്മൾ ഓർക്കുന്നുണ്ടോ ആ ഒന്ന് ദൈവം വാക്ക് മാറാത്തവൻ രണ്ടാമത് നമ്മള് കേട്ടത് അടുത്തത് എന്തായിരുന്നു നമ്മൾ കേട്ടത് സകലത്തില് മതിയായവൻ നമ്മൾ ഇന്നലെ കേട്ടത് എന്നായിരുന്നു നമ്മൾ നമ്മൾ വാക്ക് കേട്ടാൽ അത് നമുക്കൊരു അനുഗ്രഹം തന്നാൽ കർത്താവ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും നമുക്ക് നല്ലതും ഏറ്റവും അനുഗ്രഹവും നമ്മളെ അതിലേക്ക് അതായത് ആ വാക്തത്വം കാണിച്ചിട്ട് ദൈവം ഒരു വാക്ക് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പിതാക്കന്മാരുടെ സത്യം ചെയ്ത സത്യം ചെയ്തത് അപ്പോൾ ദൈവം മറക്കത്തില്ല ഞാനത് ഓർക്കുന്ന ദൈവം എന്നാണ് പറഞ്ഞത് അല്ലേ ദൈവം ഓർക്കുന്ന ദൈവമാണ് ദൈവം മറക്കത്തില്ല ദൈവം നമ്മുടെ കൂടെയിരിക്കും പ്രാർത്ഥനകളിൽ സ്ഥിരമായി പങ്കുചേരുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷേ എനിക്കൊരു കാര്യം അറിയാം കർത്താവ് നമ്മളെ ആകർഷിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് ആകർഷിക്കാൻ പറ്റത്തുള്ളൂ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക് വരത്തില്ല ഇന്ന് ഈ വചന ശുശ്രൂഷ കേൾക്കുവാൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഒഴിവാകത്തുള്ളൂ പക്ഷെ നിങ്ങളുടെ അകത്തൊരു തീഷ്ണതയും ആഗ്രഹം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം ദൈവം നിങ്ങളെ ടാർജറ്റ് ചെയ്തിരിക്കുന്നു ദൈവം നിങ്ങളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഉറപ്പിച്ചു പറയാം ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് അവൻ്റെ വ്യത്യാസങ്ങൾ അവന് പ്രാർത്ഥനയിലും വചനത്തിലും ഒരാഗ്രഹവും ഒരു തീക്ഷ്ണതയോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു ഞാൻ പറയാം കർത്താവ് ടാർജറ്റ് ചെയ്യുന്നു തെളിവ് ഞാൻ പറയാം കാട്ടിക്കിടന്ന് കിന്നരം വായിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മേൽ ദൈവം നോക്കി നോക്കി അവനെ അഭിഷേകം ചെയ്തിട്ട് ദൈവം വെറുതെ വിട്ടില്ല വാലിച്ചടിപ്പിക്കുക ദൈവം മനസ്സിലാകുന്നുണ്ടോ കർത്താവിന്റെ കൂട്ടായ്മ കൊടുത്ത് അതുവരെ ആടുകൾക്ക് വേണ്ടി കിന്നരം വായിച്ച് പാട്ടൊക്കെ പാടിയത് ദാവീദ് പിന്നെ കിന്നരം വായിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്ന അറിയാവോ ഷൗലിന്റെ മേലുള്ള ദുരാത്മാക്കൾ ദുർഭൂതങ്ങൾ വിട്ടുപോകുമായിരുന്നു ദുരാത്മാ അതുവരെ ഈ സംഗീതം ആസ്വദിച്ചുകൊണ്ടിരുന്ന ആടുകൾ മാത്രമാണ് പക്ഷെ ഇപ്പം ആ സംഗീതം വായിച്ചു കഴിഞ്ഞാൽ ദുരാത്മാക്കൾ വിട്ടുപോകും ഞാൻ ഉറപ്പിച്ചു പറയുന്നു പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും കർത്താവ് വളർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ഭവനങ്ങളിൽ വിശാലത ഉണ്ടാകും നിങ്ങളുടെ ജോലി മേഖലയിൽ ഉണ്ടാകും ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിനെ ഉറപ്പിച്ചു പറയുകയാണ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്ന വചനങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നും ദൈവാത്മാവ് എന്നോട് ഞാൻ ഇങ്ങനെ വൈകുന്നേരം ഇവിടെ ഉച്ച സമയത്ത് ഞങ്ങളുടെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ കുറേ വചനങ്ങൾ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് ഇടപെട്ട് ഈ ഒരു ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ അതാ ചിന്തിക്കുന്നത് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നതുകൊണ്ട് വചനമല്ല അതായത് നമ്മൾ ഈ ദിവസങ്ങളിൽ ലഫ്ഐ സി ലേഖനമായിരുന്നു നമ്മൾ പറഞ്ഞത് പെട്ടെന്ന് അതിൽ നിന്ന് ഒരു വ്യത്യാസത്തെ കർത്താവ് കൊണ്ടുപോകുന്ന എനിക്കൊരു കാര്യം ഉറപ്പാണ് കർത്താവ് എന്തോ വൻ കാര്യങ്ങൾ നമ്മളെ ചെയ്യിപ്പിക്കാൻ പോവാം നമുക്കിന്നും പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം തിരുവചനങ്ങളെ കേട്ട് കർത്താവിൽ ബലപ്പെടാൻ ഇന്ന് നമ്മൾ കർത്താവിന്റെ മറ്റൊരു സ്വഭാവത്തെ കേൾക്കാൻ വേണ്ടി പോവാണ് പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് നമുക്ക് കേ ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മത്താഡ സുവിശേഷത്തിലാണ് ഈ വാക്യം സോറി മതയുടെ സുവിശേഷം ലിഹാടെ സുവിശേഷം റാം അധ്യായത്തിന്റെ മുപ്പത്തി ആറാമത്തെ വാക്യത്തിലാണ് എഴുതിയേക്കുന്നത് ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കണം അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവനാണ് അപ്പൊ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്തുവാണ് ഈ വചനത്തിൽ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സലിവ് മനസ്സലിവുള്ള മനസ്സലിവ് മനസ്സലിവ് വേണമെന്നല്ല മനസ്സലിവുള്ള ആളാണ് ആര് യേശുക്രിസ്തു യേശു ക്രിസ്തു അഥവാ ദൈവത്തിന് ദൈവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മനസ്സല്ല മനസ്സലിവ് നമുക്കറിയാം പല ആളുകളും പറയുന്ന ഒരു ഇതാണ് ബ്രദറെ കാര്യം എന്നാക്കിയാണെങ്കിലും ഞാൻ ദേഷ്യപ്പെട്ടാലും പലപ്പോഴും ദേഷ്യപ്പെട്ടെങ്കിലും ഞാൻ പിന്നീട് ആ കാര്യങ്ങൾ പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട് അത് തന്നെ പലരും മിസ് യൂസ് ചെയ്യാറുണ്ടെന്ന് പറയാറുണ്ട് അല്ലെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാരെ പറയാറില്ല നമ്മുടെ മനസ്സലിവിനെ ചില ആൾക്കാർ മിസ്യൂസ് ചെയ്യും നമ്മുടെ സ്വഭാവത്തെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഒരു കരുണ അമിത അതായത് സാധാരണ മനുഷ്യൻ ഇല്ലാത്തതിലും കൂടുതൽ ചിലപ്പോൾ ചിലരുണ്ട് നമ്മൾ പറയത്തില്ലേ ചിലരോട് എത്ര നമുക്ക് ചിലരെ വെറുക്കാൻ പറ്റത്തില്ല നമ്മളോട് എത്ര ദേഷ്യം കാണിച്ചാലും നമുക്ക് ചിലരോട് വെറുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അകത്തൊരു മനസ്സലിവുണ്ട് അപ്പം അത് മാനുഷിക മനസ്സിലാ അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരായിരിക്കും ചിലരോട് നമുക്ക് ദേഷ്യം തോന്നാലും വെറുക്കാൻ പറ്റത്തില്ല പിന്നെയും നമ്മൾ ചിലർ വർത്തിൽ എന്തിനാണ് അവരെ സഹായിക്കുന്നത് എന്തിനാണ് അവരോട് നിങ്ങൾ ഇത്രയും കെയറിങ് കൊടുക്കുന്നത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലെന്ന് പറഞ്ഞ് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെയും നമ്മൾ അവരോരോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മളെ പറ്റിക്കുവാന്നറിയാം നമ്മളെ പലപ്പോഴും അവരെന്ത് ചെയ്യാണ് ചതിക്കുകയെന്നറിയാം എന്നാലും നമുക്ക് എന്തറിയാം നമ്മൾ അവരെ സഹായിക്കും അതിന്റെ കാരണം നമുക്കൊരു മനസ്സലിവുണ്ട് എല്ലാവർക്കും അല്ല ചിലർക്കും ഒരു ക്വാളിറ്റി അത് നല്ലതാണ് കേട്ടോ പക്ഷെ ഒരു വരെ അത് നല്ലതുമല്ല കാരണം മറ്റു ആളുകൾ അത് മിസ്യൂസ് ചെയ്യും അങ്ങനെ ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചവർ കാര്യം നിങ്ങളിൽ പലരും അല്ലേ ബ്രദറെ നിങ്ങൾ പറയത്തില്ലേ ബ്രദറെ എനിക്ക് പലപ്പോഴും ദേഷ്യം വന്നെങ്കിലും ഞാൻ അവരെ സഹായിച്ചു പക്ഷെ എനിക്കത് തിന്മയായി മാറി എങ്കിലും പിന്നെയും ഞാൻ സഹായിക്കുവാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം അങ്ങനെ ഒത്തിരി കർത്തവ്യ ചതികളിൽ പോയി പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം മനസ്സലിവ് നല്ലതാണ് അത് അടുത്ത് പറയുന്നതായിരുന്നു നമ്മൾ പ്രാർത്ഥന മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെ മിസ്യൂസ് ചെയ്യുവാൻ അനുവദിക്കരുത് ഞാൻ എനിക്ക് എനിക്ക് മറ്റുള്ളവർ അനുഗ്രഹമാകണം പക്ഷെ എന്നെ മിസ് യൂസ് ചെയ്യുവാൻ ഇടയാകരുത് എന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം നല്ലതാണ് എന്നാൽ ഇത് മനുഷ്യൻ്റെ മനസ്സലിവിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു മനസ്സലിവുണ്ട് ദൈവത്തിൻ്റെ മനസ്സലിവ് നിങ്ങൾ ശ്രദ്ധിച്ചോണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഒത്തിരി സ്വഭാവങ്ങൾ കേട്ടു വാക്കുമാറാത്തവൻ സത്യം ചെയ്താൽ മറക്കാത്തവൻ കർത്താവ് ചെയ്ത വാക്തത്വങ്ങളെ കാണിച്ചു തരുവാൻ ചാടിയിരുന്ന ദൈവം നിങ്ങളെ കേൾപ്പിച്ച ദൈവം അത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു ഇനി മറ്റൊരു സ്വഭാവത്തെയാണ് മനസ്സലിവ് മേസിഫുൾ എന്നൊരു വാക്കാണ് പ്രവർത്തിക്കുന്നത് മനസ്സലിവ് കരുണയിൽ വല്ലാതെ ദൈവത്തിനൊരു മനസ്സലിവുണ്ട് ഐ മീൻ ദൈവത്തിന് ഭയങ്കര മനസ്സലിവാണ് നമുക്ക് ചിലപ്പോൾ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം ഒരു ദേഷ്യക്കാരനായിട്ടൊക്കെ നമുക്ക് തോന്നും ചിലപ്പോൾ അല്ലേ ദൈവം ഒരു ദേഷ്യക്കാരനായിട്ടും ചിലപ്പം നമുക്ക് ഭയങ്കര ഒരു പെട്ടെന്നൊരു ദേഷ്യപ്പെടുന്നയാളായിട്ടും ഒക്കെ നമുക്ക് ബൈബിളിൽ ദൈവത്തെ ചിലപ്പം നമ്മൾ വായിക്കുമ്പോൾ തോന്നിയാലും നമ്മൾ പോലും അറിയാത്ത വലിയൊരു കരുണയുടെ നിറകുടമാണ് കർത്താവ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ് ദൈവം എത്രത്തോളം കരുണാമയനാന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് യേശു കർത്താവിൻ്റെ സ്വഭാവം ആമേൻ ദൈവം എത്രത്തോളം കരുണയും മനസ്സലിവ നിറഞ്ഞ വ്യക്തിത്വമാണ് ഭൂമിയിൽ നമ്മളെ കാണിക്കാൻ വന്നയാളാണ് യേശു ക്രിസ്തു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ പിതാവിന് മനസ്സലിവുണ്ട് എന്റെ കൂടെ പറഞ്ഞോട്ടെ എൻ്റെ പിതാവിന് എന്നോട് മനസ്സലിവുണ്ടെന്ന് ആമേൻ അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം എന്താണ് ഈ മനസ്സലിവ് മനസ്സലിവ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന മനസ്സിലായത് എന്ന വാക്ക് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഇതൊന്നും മറക്കരുത് ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും മറ്റ് ബൈബിൾ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കാണുന്ന സമയത്ത് വചന ധ്യാനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഈ ബ്രദർ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നിയാൽ ചിലപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിക്കാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ചിലപ്പോൾ നിങ്ങളെ ഇങ്ങനെ വചനം പഠിപ്പിക്കാനായിരിക്കും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് അങ്ങനെ ഒരു പ്രപോഷണം നടത്തുന്ന രീതിയിൽ പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ പ്ലാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ബ്രദർ ഈ എന്തിനാ ചോദ്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വചനങ്ങളെ കയറാൻ വേണ്ടിയ ഐ മീൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ് ഈ മനസ്സലിവ എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടാർക്കും നിങ്ങക്ക് മനസ്സിലായത് എന്ത് മനസ്സലിവ്ണരുണെന്ന് നമുക്ക് പറയുന്നത് ഒത്തിരി ഒരു വ്യക്തിത്വ അതായത് അയാളുടെ മനസ്സിലാക്കിക്കൊണ്ട് അയാളോട് കാണിക്കുന്ന അത് ഏകദേശം നമുക്ക് ഏകദേശം നമുക്ക് ഉറത്തു വന്ന ഒരുത്തരമാണ് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ കണ്ട് അയാളോട് തോന്നുന്ന ഒരു വികാരം എന്ന് വേണേ പറയാൽ അയാളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് ചിലരുടെ അവസ്ഥ കാണുമ്പം നമുക്ക് അവരോടൊരു ഒരു അനുകമ്പ അവരെ സഹായിക്കുവാൻ ഒരു സംഭവം നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കറിയാം മദർ തെരേസയെ പറ്റി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ മദർ തെരേസ അദ്ദേഹം നമുക്കറിയാം മദർ തെരേസ ഒരു ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളല്ല ഇതിൽ വിദേശ വനിതയാണ് പലരും ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി ആൾക്കാർ വിമർശിക്കുകയും ഒത്തിരി ആൾക്കാർ തള്ളിപ്പുറയുകയും ചെയ്യെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് കരുണയുടെ നിറകുടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് അതിന് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് കുഷ്ഠരോഗികളായ അനേക ആൾക്കാരെ കൽക്കട്ടയിലും മറ്റുമൊക്കെ അവരെ പരിചരിച്ച് അവരുടെ വ്രണത്തെ മുറിവുകളെ അത് പകരുവാൻ സാധ്യത നൂറിൽ നൂറ് ശതമാനം ഉണ്ടായിട്ടും അതിനെ എന്ത് ചെയ്തു കരുണയാൽ ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് എല്ലാവർക്കും കിട്ടുന്ന നല്ലത് ദൈവത്തിന്റെ ഒരു സ്വഭാവമാണ് ആ കരുണയാൽ മുറിവേറ്റവനെ നമുക്കറിയാം കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ തൊട്ടാലും അവരുമായിട്ട് ചേർന്നാൽ അത് കുഷ്ഠം പകരുവാനൊക്കെ സാധ്യത ഉണ്ടെന്ന് അറിയാം അല്ലേ അങ്ങനെ ഒരു പ്രചരണമൊക്കെ ഉണ്ട് അപ്പം എങ്കിലും ആ വേദനയിൽ നിൽക്കുന്ന മനുഷ്യ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് തോന്നുന്ന ഒരു മനസ്സലിവ് നമുക്കും കാണുമ്പോൾ ഒരു സങ്കടമില്ല പക്ഷെ നമുക്ക് തൊടാൻ ഒരു പേടിയല്ലേ നമുക്ക് അവരെ കാണുമ്പോൾ ഒരു മനസ്സലിവുണ്ട് അയ്യോ പാവം കുഷ്ടരോഗം ഇങ്ങനെ വ്രണം ആ ശരീരം ഇങ്ങനെ പൊട്ടി വൃണമായിട്ട് നാറ്റം വരുന്ന അവസ്ഥയാണ് കുഷ്ടരോഗത്തിൻ്റെ അവസ്ഥ അത്രയ്ക്കും അത്രയ്ക്കും ഭയാനകമായ രോഗാവസ്ഥയാണ് നമുക്കത് കാണുമ്പം ഒരു മനസ്സലിവും സങ്കടവും ഭാരം ഉണ്ടെങ്കിലും മനസ്സിലൊരു പേടിയുണ്ട് ഇത് ഈ തൊട്ടാ പകരുമോ നമുക്കൊരു ഭയം നമുക്ക് തുടരണമെന്ന് ഉണ്ടെങ്കിലും അകത്തൊരു മനസ്സിലും ഉണ്ടെങ്കിലും അകത്തൊരു കരുണയുണ്ടെങ്കിലും ചെന്ന് പരിചരിക്കുവാൻ ഒരു ഭയം എന്നാൽ ആ ഭയത്തെ ഓവർകം ചെയ്യുന്ന ഒരു കരുണ മദർ തെരേസയ്ക്ക് ഉണ്ടായിരുന്നു ദൈവം കൊടുത്തതാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അവരെ ശുശ്രൂഷിക്കുവാനും അവരുടെ ഒപ്പം പോകുവാനും അവരെ അതൊരു അതൊരു ഞാൻ പറയില്ല അതൊരു കരുണയ്ക്ക് നമ്മൾ കൺ നമ്മൾ മാനുഷിക കരുണയ്ക്ക് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു ഉദാഹരണം കേട്ടോ ഞാൻ മദർ തെരേശ എന്ന വ്യക്തിത്വത്തിൽ ദൈവം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് നാളെ മുതൽ ആരും മദർ ഫോക്കസ് ആകാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ഒരു ബ്ലെസഡ് ആയിട്ടുള്ള വുമൺ ആണ് ബ്ലസ് ദൈവത്തിന്റെ കരുണ ലഭിച്ച കരുണയെ ദൈവം വെളിപ്പെടുത്തിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നാൽ ഇവിടെ ഈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നമ്മളോട് കാണിക്കുന്ന ദൈവത്തിന്റെ ഒരു മാനസികാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഒന്ന് രണ്ട് വചനങ്ങൾ എടുക്കുമെന്ന് കുറച്ചുകൂടെ ക്ലിയറാവും എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ദൈവത്തിന് പിതാവിന് മനസ്സലിവുണ്ട് ഒന്ന് രണ്ട് വചനത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം മത്തായുടെ സുവിശേഷം വായിക്കുന്ന സമയത്ത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുകയാണ് ആളയച്ച് തടവിൽ യോഹന്നാന്റെ ചിരച്ഛേതം ചെയ്യിച്ചു അവന്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു നിങ്ങൾക്ക് ഈ രംഗം അറിയാം യോഹനാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ യേശു ക്രിസ്തുവിന് കുഞ്ഞുനാൾ മുതലേ വ്യക്തിപരമായി അറിയാവുന്ന ഈ യോഹന്നാൻ സ്നാപകന്റെ തല ചിരശേതം ചെയ്തു അദ്ദേഹത്തിന്റെ തല വെട്ടിക്കളഞ്ഞു ഉടൽ കുഴിച്ചിട്ടു ആ ഭയാനകമായ ദുഃഖകരമായ മനസ്സിനെ തകർക്കുന്ന ഒരു വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് യോഹനാന്റെ ശിഷ്യന്മാർ വന്നിട്ട് പറഞ്ഞു യോഹനാൻ മരണപ്പെട്ടു ഒരു മരണ വാർത്തയാണ് യേശു കേൾക്കുന്നത് ശ്രദ്ധിച്ചോണം ഒരു മരണ വാർത്ത യേശു കേൾക്കുകയാണ് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു യോഹനാന്റെ ശിഷ്യന്മാർ വന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ട് പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ഇത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി കർത്താവിന് വലിയൊരു വിഷമമായി തീർന്നു കർത്താവിനറിയാം യോഹന്നാൻ സ്നാപകൻ ദൈവത്തിനെല്ലാം മുൻകൂട്ടി അറിയാം സ്നാഭക യോഹന്നാൻ മരിക്കുമെന്നും ചിരച്ചേതത്താൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമെന്നൊക്കെ അറിയാം എങ്കിലും ചില ബന്ധങ്ങൾ യേശുവിനാറിയ യേശു ലാസർ മരിച്ച സമയത്ത് കരഞ്ഞു നെയ്തിട്ടുണ്ട് ചില ബന്ധങ്ങൾ കർത്താവ് ഭൂമിയിൽ വന്നെങ്കിലും മനുഷ്യന്റെ ചില ഇമോഷനുകൾ യേശുവിന് ഉണ്ടായിരുന്നു ഒരേ സമയം യേശു ദൈവമാണ് ഒരേ സമയം യേശു മനുഷ്യപുത്രനുമാണ് ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ് അപ്പൊ യേശുവിന് സങ്കടം വന്നിട്ടുണ്ട് വിശപ്പ് വന്നിട്ടുണ്ട് ദാഹം വന്നിട്ടുണ്ട് വേദന വന്നിട്ടുണ്ട് ഇമോഷനുകളെല്ലാം യേശുവിൽ വന്നിട്ടുണ്ട് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു പാപമൊഴികെ യേശു സകലത്തും പരീക്ഷിക്കപ്പെട്ടു എന്നും ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പം യേശുവിന് വിഷമമായി ഇത് കേട്ടിട്ട് യേശു അവിടെ വിട്ടൊരു പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് അതായത് നമ്മൾ പെട്ടെന്ന് ഒരു വേദന നമുക്കൊരു ഒരു വേദനകരമായ ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തു ചെയ്യും ഒറ്റയ്ക്ക് ഒരു മുറിയിലോട്ട് കയറി ഇരുന്ന് കരയാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറിയിരിക്കാനോ ദുഃഖം നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയുമ്പോൾ പെട്ടെന്ന് നമ്മളവിടുന്ന് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ഉൾ നോക്കും യേശു പെട്ടെന്ന് തന്നെ പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി അടുത്ത വാക്യത്തിൽ പറയുന്നു പുരുഷാരം അത് കേട്ടു പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു യേശു ആണെങ്കിൽ ഈ വാർത്ത കേട്ട് ദുഃഖിച്ച് വേദനിച്ച് അവിടുന്ന് പോയി ഒന്ന് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കാം ഈ വാർത്ത യേശുവിനെ ദുഃഖിപ്പിച്ചു വേദനിപ്പിച്ചു അത് കേട്ട ഉടനെ യേശു കുറച്ചുനേരം ഒറ്റക്ക് മാറിയിരിക്കുക എന്ന് വിചാരിച്ച് പോയപ്പം ഇവിടെ വചനം പറയുന്നു പുരുഷാരം ഇത് കേട്ട് പട്ടണത്തിൽ നിന്നും കാൽനടയായി യേശുവിന്റെ പിന്നാലെ ചെന്നു അതായത് യേശുവിന്റെ ദുഃഖം വർത്തിട്ടല്ല അവർ ചെന്നത് യേശു അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് അയ്യോ യേശു ജോഹനാന്റെ മരണവിവരം അറിഞ്ഞ് ദുഃഖിച്ചിരിക്കുകയെന്ന് യേശുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതല്ല ആളുകളുടെ ഉള്ളിൽ യേശുവിനെ കാണാനുള്ള തിടുക്കം കൊണ്ട് അവർ യേശുവിനെ കാണാൻ വേണ്ടി കാൽനടയായി അപ്പൊ അത് ആ വാക്കെടുത്ത് പറയാൻ കാരണം വലിയൊരു ദൂരം യാത്രയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കാൽ നടന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ആ കാലത്ത് കാറും ജീപ്പും ഒന്നും ഇല്ലല്ലോ ഉള്ളത് പടകവും മറ്റും അല്ലേ എന്തുകൊണ്ടാണ് ഈ കാൽ നടന്നൊക്കെ ഉള്ളത് ഇങ്ങനെ സ്പ്രസ് ചെയ്ത് പറയാൻ കാരണം ഒരു ദൂരം അവിടെ ഉണ്ട് വലിയ ദൂരം പട്ടണത്തിൽ നിന്നും നിർജന പ്രദേശത്തേക്ക് അതായത് നമ്മുടെ അട്ടുഭാഷ പറഞ്ഞ ടൗണിൽ നിന്നും ഇച്ചിരി ഉൾപ്രദേശത്തോട്ട് പ്രദേശത്തോട്ട് യേശു പോയെന്ന് വേണേൽ പറയാം അപ്പൊ അത്രയും ദൂരം ആൾക്കാരിങ്ങനെ നടന്ന് യേശുവിന്റെ പിന്നാലെ ചെന്നു ഉടനെ നമ്മളാണെ പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കാൻ സമ്മതിക്കത്തില്ല ശല്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞേനെ എന്നാൽ ഇവിടെ വചനം പറയുന്നു അവൻ അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവരിൽ മനസ്സലിഞ്ഞു അവരെ രോഗികളെ സൗഖ്യമാക്കി യേശുവിൻ്റെ ഒരു സ്വഭാവം കണ്ടോണം ഒരു ദുഃഖ അവസ്ഥയിലാണ് താൻ ആയിരിക്കുന്നത് താൻ ചെറുപ്പം മുതലേ അറിയാവുന്ന യോഹനാൻ സ്നാപകൻ എലിസബത്തിന്റെ മകനായ കുഞ്ഞുനാൾ മുതലേ അറിയാവുന്ന തന്നെ സ്നാനപ്പെടുത്തിയ ദൈവത്തിൻ്റെ പദ്ധതിയുള്ള സ്നാപയോഹനാൻ്റെ മരണവിവരം അറിഞ്ഞ് ദുഃഖത്തിലായി നിർജ്ജന പ്രദേശത്തിലേക്ക് സങ്കടത്തോടെ മാറിപ്പോയ യേശു വളരെ ദുഃഖത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ ശിഷ്യന്മാർ ഓർത്തുകയാണ് യേശുവിനെ വിഷമിപ്പിക്കണം മാറിയിരുന്ന് കുറച്ചു നേരം കർത്താവ് ഫ്രീ ആകട്ടെ പക്ഷെ പുരുഷാരം വിട്ടില്ല അവർക്ക് യേശുവിൻ്റെ സങ്കടമല്ല വിഷയം അവർക്ക് യേശുവാണ് വിഷയം അവർക്ക് അവരുടെ രോഗത്തിൽ നിന്നുള്ള സൗഖ്യമാണ് വിഷയം യേശു വരെ നോക്കിയപ്പം കർത്താവിന് ദേഷ്യമല്ല വന്നത് പകരം വചന വന്ന് വായിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവർക്ക് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത് വായിക്കാൻ പറ്റുമോ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗി അവരുടെ രോഗികളെ സൗഖ്യമാക്കി കണ്ടോ നമ്മളാണെ പറഞ്ഞാൽ മനുഷ്യൻ ഒറ്റക്ക് ഇരിക്കാനും സമ്മതിക്കത്തില്ലേ നമ്മളാണ് ദേഷ്യപ്പെട്ടാൻ അല്ലേ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പോലും എന്നെ സമ്മതിക്കത്തില്ലേ എന്നാൽ നമ്മൾ ചിലപ്പം ഒന്ന് ചൂടായനെ നമ്മളായിരുന്നെങ്കിൽ ഒന്ന് ദേഷ്യപ്പെട്ടാനെ നമ്മളാണെ ഒന്ന് ചാടിക്കടിച്ചാനെ ശിഷ്യന്മാർ അവിടെ ചിലപ്പോൾ ഒരു ബെറ്റാലിയൻ പോലെ നിക്കും നിങ്ങൾക്ക് പറ പണിയൊന്നുമില്ല യേശു ഒന്ന് സമാധാനത്തോടെ ഒന്ന് ദർജന പ്രദേശത്തേക്ക് ഒന്ന് മാറിയിരിക്കാന് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവര് ശകാരിച്ചു കാണും പക്ഷെ യേശു നോക്കിയപ്പം പട്ടണത്തിൽ നിന്നും യേശുവിനെ കാണേണ്ടതിന് രോഗികളാണെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് അവര് വരിക ഒന്ന് ആലോചിച്ച് നോക്കി അതെന്താണ് യേശു അവരിൽ കണ്ടെന്നറിയാവോ പ്രതീക്ഷയോടെ അവർ വന്നത് യഥാ വ്യത്യാസം പട്ടണത്തിൽ നിന്നവര് ഈ നിർജ്ജന പ്രദേശം എന്ന് എടുത്ത് പറയാൻ കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലമായിരിക്കാം പക്ഷെ അത്രയും ദൂരം അവർ എഴുതി വെച്ച് നോക്കിയേ ആ അത് കേട്ടിട്ട് അത് കേട്ടിട്ട് പട്ടണത്തിൽ നിന്നും കാൽനടയായി അവന്റെ പിന്നാലെ ചെന്നു അവർ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവർക്ക് മനസ്സലിഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തറിയാവോ ഈശ്വരോട് പറയാ സോറി ക്ഷമിക്കണം ഞാനിപ്പോൾ ഒരു മാനസിക അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ് അവരോട് പറയുകയാണെങ്കിൽ സാരമില്ല കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അവരെ പറഞ്ഞയച്ചില്ല അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ രോഗികളെ അവൻ സൗഖ്യമാക്കി ഞാൻ ചോദിച്ചോട്ടെ ഇതേ കർത്താവിന് നിങ്ങളോട് ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ഉറപ്പിക്കണം നമുക്ക് മനസ്സിലാക്കണം എൻ്റെ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട് ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ എന്നെ കുത്തി വേദനിപ്പിക്കുമ്പോൾ കർത്താവേ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട് ഞാൻ പറഞ്ഞല്ലോ മനസ്സലിവെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കരുണയെപ്പറ്റിയല്ല ഞാനീ പറയുന്നത് മനുഷ്യന് മനുഷ്യനോട് തോന്നുന്നതും മനുഷ്യന് മൃഗത്തോട് തോന്നുന്ന കരുണയെപ്പറ്റിയല്ല ഞാനീ പറയുന്നത് മേഴ്സിഫുൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് കരുണ നിറഞ്ഞു ഒരവസ്ഥ മനസ്സലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ആ മെയിൻ അപ്പൊ നമ്മുടെ രോഗത്തെ കാണുമ്പോൾ നമ്മുടെ വിഷയങ്ങളെ കാണുമ്പോൾ നമ്മുടെ ദുഃഖം കാണുമ്പോൾ കർത്താവിന് എന്നോട് സഹതാപമല്ല എന്നോട് അവന് കരുണ നിറഞ്ഞിരിക്കുകയാണ് മനസ്സലിവാണ് അവൻ അപ്പൊ ദൈവത്തിന് എൻ്റെ വിഷമങ്ങളെ ദൈവത്തിനും വിഷമമുണ്ട് എൻ്റെ അവസ്ഥയിൽ ഞാൻ ദൈവത്തോട് സങ്കടപ്പെടുമ്പോൾ ദൈവത്തിന് എന്നോട് മനസ്സലിവുണ്ട് ബൈബിൾ പറയുന്നവൻ മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് മനസ്സരിവോടെ ഇനി ഇവിടെ ഒരു പ്രധാന സംഭവം നമ്മൾ നോക്കിക്കോണം ഈ പുരുഷാരത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നമ്മൾ നാളെ എടുക്കാൻ പോകുന്ന നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് വലിയൊരു കർത്താവിനോട് സംസാരിച്ച വിശ്വാസത്തെയും അവിശ്വാസത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കേണ്ട വിശ്വാസത്തിൻ്റെ ചില തത്വങ്ങളെ നമുക്ക് നാളെ കേൾക്കാൻ പറ്റും ദൈവ കുറവാണ് നമുക്ക് സമയപരിമിതി അല്ലെങ്കിൽ ഇന്നും നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോയനെ വിശ്വാസത്തിന്റെ വലിയൊരു വേണേ പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയുന്നത് പോലെ പാലിക്കേണ്ട ചില നിയമങ്ങളെ നമുക്ക് നാളെ കേൾക്കാം അപ്പം കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഡെപ്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇവിടെ പറയുകയാണ് ആ പുരുഷാരം യേശുവിനെ കാണാൻ വേണ്ടി അവർ പട്ടണത്തിൽ നിന്നും കാൽനടയായി വന്നു ഞാൻ എപ്പോഴും പറയത്തില്ലേ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രദറിനെ വിളിച്ച് ബ്രദർ എനിക്ക് വേണ്ടി ഒന്ന് കൊണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരുന്ന് സീരിയലും ചിനയും കണ്ടുകൊണ്ടിരിക്കുക എന്നാലിച്ച് നോക്കി നിങ്ങളും പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ വരണം വചനം കേൾക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചേർന്ന് നിൽക്കണം പ്രാർത്ഥനാ കൂട്ടായ്മകൾ നിങ്ങൾ ചേർന്ന് നിൽക്കണം എന്തിനാന്നറിയാവോ കർത്താവ് നോക്കും നമ്മുടെ നമ്മൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു നമ്മുടെ നമ്മുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനോഭാവം ദൈവം നോക്കും കർത്താവ് ദുഃഖിച്ചിരിക്കുക തൻ്റെ അറിയാവുന്ന തൻ്റെ ഒരു സഹോദര ഭൂമിയിൽ വേണമെങ്കിൽ പറയാം ഒരു സഹോദരി കുടുംബത്തിൽപ്പെട്ട ഒരു മകനാണ് മരിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ എന്ന് പറയുന്ന രീതിയിലാണ് യോഹന്നാൻ ഭൂമിയിലെ പ്രായത്തിൽ മൂത്തതാണെങ്കിലും ഭൂമിയിലെ പ്രായം വെച്ച് നോക്കുമ്പോൾ മൂത്തതാണെങ്കിലും കർത്താവ് കുഞ്ഞുനാള് മുതലേ അറിയാവുന്ന ഈ സ്നാപകൻ തന്നെ സ്നാനപ്പെടുത്തിയ സ്നാപകൻ തനിക്ക് അറിയാവുന്ന സ്നാപകൻ എലിസബത്ത് എടുക്കലേക്ക് ചെന്നപ്പോൾ ഉള്ളത്തിൽ പിള്ളതുള്ളി എന്ന് പറയുന്നത് ഈ യോഹന്നാൻ സ്നാപനെ പറ്റിയൊക്കെയാ അപ്പൊ ഇത്രയും അറിയാവുന്ന കർത്താവ് ഇത്രയും അറിവുള്ള കർത്താവ് ഈ യേശു മനസ് യേശു മനം തകർന്നിരിക്കുമ്പോഴും വരുന്നവരോട് മനസ്സലിവ് അപ്പൊ കർത്താവ് നോക്കുമ്പോ എന്നറിയാവോ യേശു ഇത്രയും ദൂരം ഒരു വള്ളത്തെ ഏറി അവിടുന്ന് പിന്നെ ഒരു നിർജ്ജന പ്രദേശത്തേക്ക് യാത്ര ചെയ്തു അത്രയും ദൂരം അവര് കവർ ചെയ്ത് യേശുവിനെ കാണാൻ വന്നപ്പം കർത്താവ് ചിന്തിച്ചു എന്റെ ദൈവമേ എന്നെ കാണാൻ വേണ്ടി ഇത്രയും വന്നവരെ എനിക്ക് എങ്ങനെ കൈവിടാൻ പറ്റിപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നവനെ ദൈവം ഉയർത്തിയിരിക്കും ദൈവത്തിന്റെ പുറകെ പോകുന്നവനെ ദൈവം മാനിച്ചിരിക്കും തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മൾ പറയും ബ്രദറെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് കയറാൻ എന്ന് വലിയ താല്പര്യം ബ്രദറെ ഭർത്താവ് വിഷയ കുഞ്ഞുങ്ങളെ വിഷയം അവര് വിഷയ ഇവര് വിഷയ വേറെ എല്ലാത്തിനും സമയമുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഈ ജനത്തെ കണ്ടുപഠിക്കണം നിർജ്ജന പ്രദേശത്തെ യേശു പട്ടണത്തിന്റെ അകത്ത് വലിയൊരു പ്രയർ ഹോളിലോട്ട് ബസ്സും കാറും എല്ലാം സ്പീഡിൽ എത്താൻ പറ്റുന്ന ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ലത് നിർജ്ജന പ്രദേശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് അവൻ വേർപെട്ടു അതിൻ്റെ അർത്ഥം ഒരൊറ്റ ഇരിക്കാൻ വേണ്ടി യേശു ആഗ്രഹിച്ചു അതായത് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം അല്ലത് അതിൻ്റെ തെളിവാണ് താഴെ നിങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി അവിടെ മനസ്സിലാകും എങ്ങനെയുള്ള സ്ഥലമായിരുന്നു എന്ന് വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമി അല്ലോ നേരം വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനം കൊള്ളയേണ്ടതെന്ന് അവരെ പറഞ്ഞു അപ്പൊ സ്ഥലം എവിടെയാ ഈ നിർജ്ജന പ്രദേശം ഒന്ന് വായിച്ചേ ഞാൻ മാർക്കിതൊക്കെ ഒന്ന് വായിക്കാൻ പറ്റും ഈ സ്ഥലം അപ്പൊ ഈ ജനം വന്നിരിക്കുന്നത് പട്ടണത്തിൽ നിന്നും കാൽനടയായി ഈ സ്ഥലം മരുഭൂമിയല്ലോ കണ്ടോ എന്തുകൊണ്ടാണ് യേശുവിനോട് മനസ്സിലവ് തോന്നി എന്നറിയോ അവര് രോഗികളാ പ്രശ്നങ്ങളുള്ളവരാ മനം തകർന്നവരാ പക്ഷേ യേശുവിനെ ഞങ്ങൾ ആ പട്ടണത്തിൽ വരുമ്പം ഞങ്ങൾ കണ്ടേക്കാം ചിലത് എല്ലാം എല്ലാ ഒത്തു വന്നാൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇവര് വില കൊടുത്തു വന്നവരാ ഇവര് കർത്താവിനെ വേ കർത്താവിനെ കാണാൻ വേണ്ടി തന്നെ വില കൊടുത്തു വന്നവരാ അതുകൊണ്ടാണ് അവൻ പട്ടണത്തിൽ നിന്നും കാൽനടയായി ഈ സ്ഥലം മരുഭൂമിയല്ലോ എന്നലച്ചു നോക്കി വൈകുന്നേരമായപ്പോ ശിഷ്യന്മാർക്ക് ഒരാദി വരാൻ തുടങ്ങി ടെൻഷൻ കയറുക ശിഷ്യന്മാര് വൈകുന്നേരമായ ശിഷ്യന്മാർക്ക് അവൻ്റെ അടുക്കള ചെന്ന് ഈ സ്ഥലം മരുഭൂമിയല്ലോ നേരം വൈകി പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞ ലാസ്റ്റ് ബസും പോകുന്ന സ്ഥലമാ പുരുഷാരം പോയി അവർക്ക് ടെൻഷൻ കൊണ്ട് പറയുക കർത്താവ് നേരം വൈകി ഓട്ടെ ഇനിയും താമസിച്ചാൽ പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനം കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം ഇനി ഇവിടുന്ന് നടന്ന് ദൂരെ പോയി അടുത്തുള്ള ഏതെങ്കിലും ഗ്രാമങ്ങളിൽ ചെന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കണം ഞാൻ വീണ്ടും പറയുന്നു യേശുവിൻ്റെ പുറകെ പോയ വ്യക്തിയാണോ നിങ്ങൾ ടെൻഷൻ ആകണ്ട അടുത്ത വാക്യത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞേക്കുന്നത് യേശു അവരോട് ടെൻഷൻ അടിക്കുന്നവർ പറയ കേട്ടോ യേശു അവരോട് അവർ പോകുവാനാവശ്യമില്ല ശ്രദ്ധിച്ചോണം മരുഭൂമിയാണ് ഭക്ഷണ സാധനം കിട്ട ശിഷ്യന്മാർ നോക്കിയപ്പം അടുത്തൊരു ഹോട്ടൽ പോലുമില്ല ഒരു ബേക്കറി പോലുമില്ല ഒരു ചെറിയൊരു പലരക്കട പോലും ഇല്ല ഒരു പെട്ടിക്കട പോലും അടുത്തൊന്നുമില്ല ഇല്ല അവർക്ക് ടെൻഷനായി ദൈവമേ ഇത്രയും പുരുഷാരം രാവിലെ വന്ന യേശുവിന്റെ പുറകെ വൈകുന്നേരമായി ഇപ്പൊ സമയം ഇവർ ആഹാരവും ഇല്ല ഒന്നുമില്ല കുഞ്ഞുങ്ങളും പിള്ളേരും ഒക്കെ കാണുമായിരിക്കും കൂടെ ഒരു ബിസ്ക്കറ്റ് പോലും മേടിക്കാൻ കട കാണത്തില്ല ചിറ്റന്മാർക്ക് ആദ്യം കയറി എൻ്റെ യേശുവേ ഇവരെങ്ങാനും ഇവിടെ കടന്ന് മരിച്ചു അയ്യോ ടെൻഷൻ കയറിയപ്പോ യേശു പറയും അവര് പോകത്തില്ല യേശുവരോട് വരോട് ആവർ പോകുവാൻ ആവശ്യമില്ല എൻ്റെ കൂടെ പറഞ്ഞാട്ടെ യേശുവിന്റെ പുറകെ പോകുന്നവന് യേശു കൂടെ ഉണ്ടെന്ന് പറ യേശുവിന്റെ പുറകെ യേശു ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് കർത്താവിന്റെ നാമത്തിൽ യേശുവേന്ന് വിളിച്ചിറങ്ങി തിരിച്ചവരാണോ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യമില്ല അവൻ നിന്നെ നടത്തും അവൻ നിങ്ങളെ ഉയർത്തും ആ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും പുറകോട്ട് തിരിഞ്ഞ് വചന ഏറ്റവും വലിയ തെളിവ് യേശു മനം തകർന്നിരിക്കുമ്പോഴും മനസ്സലിവ് കാണിച്ചതിന്റെ കാര്യം ആരോടാ യേശു മനസ്സലിവ് കാണിച്ചത് ആരോടാ യേശു മനസ്സലിവ് കാണിച്ചതെന്നറിയാവോ പുരുടെ സുഖിച്ചിരിക്കുന്ന എങ്ങനെയുള്ള പുരുഷാരമാണ് പട്ടണത്തിൽ നിന്നും കാൽനടയായി മരുഭൂമി വരെ യേശുവിന്റെ യേശുടുക്കിലേക്ക് വരാൻ മടിയില്ലാത്ത പുരുഷാരം അങ്ങനെയുള്ള കൂട്ടരാണോ നിങ്ങള് ഓ എനിക്ക് സമയമുണ്ടേ കേറാൻ ബ്രതരെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അങ്ങനെയുള്ള പോളുകൾ മൈൻഡ് ചെയ്യാറ് പോലും നിങ്ങളുടെ സമയം ദൈവത്തിന്റെ സമയം ബ്രദറെ ഞാൻ സമയമുണ്ടേ കേറാം ചില അങ്ങനെ പറയാം സമയം ഞാൻ നോക്കട്ടെ കേറാൻ പറ്റുമോ നോക്കട്ടെ എനിക്ക് അനുഗ്രഹം വേണം എനിക്ക് അത്ഭുതം വേണം ഇവരെ കണ്ടുപഠിക്കണം അവരാരോഗ്യമുള്ളവരല്ല രോഗികളാണ് എഴുതി വച്ചിരിക്കുന്നത് ചിലപ്പോൾ മുടന്തൻ കാണും കേൾവിയില്ലാത്തവർ കാണും ക്യാൻസർ ഉള്ളവർ കാണും മാരക രോഗത്തിൽ അടിമപ്പെട്ടവര് കാണും നടക്കാൻ കഴിയാത്തവർ കാണും അവരെ കണ്ടപ്പോൾ മനസ്സലിമു തോന്നി എൻ്റെ ദൈവം യേശുർക്കോ ഞാനിവിടെ വള്ളത്തേലും കയറി ദൂരങ്ങൾ യാത്ര ചെയ്ത് മരുഭൂമിയിൽ വരുമ്പോൾ അതേപോലെ പട്ടണത്തിൽ നിന്നും കാൽ നടയായി അവരെ കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മരണത്തെ യേശു മറന്നു ഞാൻ വീണ്ടും പറയുന്നു നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ കരുണ കാണിച്ച് നിങ്ങളെ കൊണ്ടു നടക്കുന്ന ഉള്ളം കരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം എന്നാലോചി നോക്കി എന്നിട്ട് നമുക്കറിയാവുന്ന വചനമാണ് എപ്പോഴും പറഞ്ഞതാണ് യേശു പറയുകയാണ് ശിഷ്യന്മാർ പറഞ്ഞു നിങ്ങൾ അവർക്ക് ആഹാരം കൊടുപ്പിന് നമുക്ക് അറിയാം വാക്യങ്ങൾ പിന്നീട് നമുക്ക് അറിയാം അല്ലെ അവരവനോട് അഞ്ചപ്പവും രണ്ട് മീനും അല്ലാതെ ഇവർ ഒന്നുമില്ല യേശു അത് വാഴ്ത്തി നമുക്കറിയാം എല്ലാവർക്കും കൊടുത്തു അപ്പൊ സൗഖ്യമാകാൻ വേണ്ടി വന്നവർക്ക് ഇപ്പൊ ആഹാരവും കിട്ടി കണ്ടോ ആഹാരമില്ലാതെ ശിഷ്യന്മാരിങ്ങനെ ഞാൻ ഇങ്ങനെ പത്ര റോസ് ലീഗ് ആണെങ്കിൽ അവിടെയുള്ള ആൾക്കാർ നോക്കും അവരിങ്ങനെ വെയിൽ കൊണ്ട് പരുഭൂമി പിന്നെ എ ഒന്നും ഇല്ലല്ലോ മരുഭൂമിയിൽ ടെൻ്റ് ഒന്നും ഇന്നത്തെ പോലത്തെ വലിയ ടെൻറ്റ് ഇല്ല ഹോൾ ഇല്ല നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലെ ഫാനോ ഒന്നുമില്ല മരുഭൂമിയിൽ ചൂടൊക്കെ അടിച്ച് വൈകുന്നേരം വരെ ഇരിക്കുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർ ദൈവമേ ഇവരെങ്ങാനും ഇവിടെ കറങ്ങി വീണ് ചാകുമോ ഇതായിരിക്കും ഇവരുടെ കാര്യം ആഹാരവും ഇല്ല വെള്ളവും ഇല്ല വെയിലുവാണ് നമ്മളിപ്പോ ഒരു ചൂടൊക്കെ വന്നപ്പം നമ്മളിപ്പോ കണ്ടില്ലേ എന്തൊരു വേള കേരളത്തിലൊക്കെ ഇപ്പൊ ചൂട് കാരണം ആൾക്കാർക്ക് നിൽക്കാൻ മേലല്ലേ നമ്മൾ എ സി മേടിക്കുന്നു ഫാനിടുന്നു നാലു നേരം കുളിക്കുന്നു അപ്പൊ മരുഭൂമിയിൽ ഇരിക്കുന്ന അവരുടെ അവസ്ഥ അറിച്ച് നോക്കി ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് ആദ്യ ദൈവമേ ഞാൻ പറയുന്നു നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെക്കാളും നിങ്ങൾക്ക് ആദ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തൊക്കെ ഭയമുണ്ടെങ്കിലും നിങ്ങളെക്കാൾ നിങ്ങളുടെ കാര്യത്തിൽ തീഷ്ണതയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാർ ഉത്തരം കണ്ടെത്തി കർത്താവ് ഒരു കാര്യം ചെയ്യുക കുറച്ചു ദൂരം എന്തായാലും നടക്കാനാണല്ലോ ഇവർക്ക് വിധിച്ചിരിക്കുന്നത് കുറച്ച് ഒരു പത്ത് കിലോമീറ്ററോടെ രണ്ട് ചുവട് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അടുത്തുള്ള ഗ്രാമത്തിൽ പോയി കഞ്ഞിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ ഏത് അത്രയും നേരത്തെ ചെന്നാൽ ശിഷ്യന്മാർ നമ്മുടെ ഞാൻ എൻ്റെ ഭാഷയിൽ നിന്ന് പറയട്ടെ പത്തുമണിക്ക് ഉള്ളിൽ ചെന്നാൽ ആ കഞ്ഞിക്കകത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചെന്നാൽ അല്ലെങ്കിൽ അവർ അവസാനത്തെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചെന്നാൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ അര പ്ലേറ്റ് ചോറെങ്കിലും എവിടെ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല ശിഷ്യന്മാരുടെ കാൽക്കുലേഷനാണ് യേശു പറഞ്ഞാൽ അവരെങ്ങും പോണില്ല എൻ്റെ പുറകെ വന്നവനാണോ അവർക്ക് ആവശ്യമുള്ളത് മൊത്തം ഞാൻ കൊടുക്കും ഞാൻ വീണ്ടും പറയുന്നു കർത്താവിൻ്റെ പുറകെ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നു യേശുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയ്ക്ക് വന്ന് ചാടിപ്പോകുന്നതോടല്ല ഞാൻ ഈ പറഞ്ഞത് കർത്താവിന്റെ സന്നദ്ധിയിൽ നിൽക്കുന്നവരോട് കർത്താവിന്റെ സന്നദ്ധയിൽ ചേർന്ന് നിൽക്കുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങളെ വിട്ടേച്ച് ദൈവത്തിന് ഒരു പദ്ധതിയില്ല നിങ്ങളെ മറന്നൊരനുഗ്രഹം ദൈവത്തിനില്ല നിങ്ങളെ ഒഴിവാക്കി ഒരു നന്മ ദൈവത്തിനില്ല നിങ്ങളെ കളഞ്ഞിട്ട് വേറൊരു പരിപാടി ദൈവത്തിനില്ല മനസ്സിലാകുന്നുണ്ടോ യേശുവിന്റെ പുറകെ പോകുന്നവർക്ക് യേശുവിന് മനസ്സലിവുണ്ട് നിങ്ങളെ ദുഃഖിക്കുമ്പോ നിങ്ങളോർക്കും ഇതൊന്നും കാണുന്നില്ലെന്നാണോ നിങ്ങൾ സങ്കടപ്പെടുമ്പോ നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോ നിങ്ങളെ മറ്റുള്ളവർ പഴി പറയുമ്പോ നിങ്ങളെ നിങ്ങൾ നിങ്ങളോർക്കൊന്നും ദൈവമേ അങ്ങനൊന്നും ഒന്നും ഉണ്ടെന്നേ കൂടെ ഇരിപ്പുണ്ട് എന്തിനാ ഇരിക്കുന്ന അറിയാവോ ഒരു ദിവസം ഇവരെല്ലാം കാണുക പിടിച്ച ഉയർത്തിയിട്ട് ഇതുപോലെ ദൈവം കാണിച്ചു കൊടുക്കും മനസ്സലി എന്നുള്ള ദൈവം കേർ നിൽക്കണം കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നുള്ള യേശു കൂടെ ഉണ്ട് എപ്പോഴും ഓർത്തോ കർത്താവ് അങ്ങേ പിരിഞ്ഞ് ഒരു ജീവിതം എനിക്കില്ലെന്ന് എപ്പോഴും അറിയണം യേശുവിനെ വിട്ടയച്ചൊരു ജീവിതം എനിക്കില്ല കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു രോഗികളായിട്ടാണ് വന്നത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് പിള്ളേരുടെ ബിസ്ക്കറ്റും കൊണ്ടുവന്ന പാക്കറ്റും ഒക്കെ തീർന്നു കാണും അവരുടെ അവരോർത്ത് യേശുവിനെ കണ്ടേച്ച് പെട്ടെന്ന് പോകാന്ന് വിചാരിച്ച വന്നത് യേശു അങ്ങോട്ട് വചനം പറയാൻ തുടങ്ങിയ പിന്നെ നിക്കത്തില്ല ഓവർഫ്ലോ ഉണ്ടായി വൈകുന്നേരമായി ശിഷ്യന്മാർ കാതികേറി കർത്താവ് പറഞ്ഞ എൻ്റെ എൻ്റെ നാമത്തിൽ ഇത്രയും ദൂരം നടന്നു വന്നവനെ കണ്ടില്ലേ പിന്നെ തമ്പുരാൻ പറയും പിന്നെ ആരേ ഞാൻ കാണാൻ അവർക്കുള്ള നിങ്ങൾ ഒന്നും പോകണ്ട ഞാൻ കൊടുക്കുവെന്നതിന്റെ അർത്ഥം യേശു പറയുക അവർ പോകേണ്ട ആവശ്യമില്ല അവ വചന ഒന്ന് വായിച്ച എല്ലാവരും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ പതിനാറാം വാക്യം യേശു അവരോട് അവർ യേശു അവരോട് അവർ പോകാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണെന്ന് പറഞ്ഞ ർത്താവ് പറയാം അവർ പോകേണ്ട അവർ അതിന്റെ അർത്ഥം എന്റെ പുറകെ വന്നവൻ ഏതെങ്കിലും വീട്ടിൽ പോയി ഞാൻ എന്റെ ഭാഷയിൽ അങ്ങ് പറയാ ശ്രമിക്കണം ആഹാരം എറക്കേണ്ട കാര്യമില്ല ഞങ്ങളെ സഹായിക്കണമേന്ന് പോയി ഇറക്കേണ്ട കാര്യമില്ല കേട്ടോ ഞാൻ ആ ഭാഷ പറഞ്ഞുകൊണ്ട് ക്ഷമിക്കണം എൻ്റെ വായി വന്നതുകൊണ്ടാണ് ഇരക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാവുന്ന ഒരു ഒരു ഭാഷയല്ല ഇരക്കുക നമ്മൾ അവിടെ പോയി ഒരു ഭിക്ഷക്കാരനെ പോലെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് എന്നെ ഒന്ന് സഹായിക്കുക യേശുവിന്റെ പുറകെ പോകുന്നവൻ പറയാൻ ദൈവം സമ്മതിക്കത്തില്ലെന്നതിനർത്ഥം യേശുവിന് വേണമെങ്കിൽ പത്രദോസെ സജഷൻ കൊള്ളാം ഒരു കാര്യം ചെയ്യും ലീഡറായിട്ട് നിൽക്കി എന്നിട്ട് ഇവരെ പയ്യെ അങ്ങോട്ട് ഏതെങ്കിലും ഗ്രാമത്തിൽ ചിലപ്പോൾ ചെല്ലുന്ന സമയത്ത് ദുഷ്ടന്മാരായ വീട്ടുകാർ കാണും അവർ ചിലപ്പോൾ പറയും പിന്നെ കൊട്ടും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയിട്ട് യേശു ഒന്നും തന്നില്ലേ ചിലപ്പോൾ അവൻ രണ്ട് കുത്തുവാക്ക് പറഞ്ഞിട്ടായിരിക്കും ഒരു ബണ്ണ് എറിഞ്ഞു കൊടുക്കുന്നത് ഇത് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ അറിയാം ചിലപ്പം അവർ ചോദിക്കും ഈ മരുഭൂമി നിങ്ങൾ എന്നെ എടുക്കുമായിരുന്നു അങ്ങനെ അവര് പറയും ഞങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് പോയത് യേശുവിനൊക്കെ അപ്പൊ അവര് യേശു ഒന്നും തന്നില്ലേ തലകുനിച്ച് നിൽക്കേണ്ടി വരും യേശുവിൻ അറിയാം അപ്പുറത്തെ വിട്ട് ചെല്ലുമ്പോൾ അവര് പറയും അല്ലേലും അറിയാം ഈ കുട്ടും പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് പോയ നിന്റെയൊക്കെ ഇത് ഇതാ കണ്ടില്ല എന്റെയൊക്കെ മുമ്പ് നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ എന്ന് അവര് പറയുമ്പോ യേശുവിൻ അത് ഷെയ്മാണ് എന്റെ കൂടെ പറഞ്ഞ കേട്ടോ യേശുവിനത് നാണക്കേടാന്ന് പറഞ്ഞത് മറ്റുള്ളവന്റെ മുമ്പിൽ യേശുവിനെ വിളിക്കുന്നവൻ തല കുനിക്കുന്നത് യേശുവിനെ നാണക്കേടാ ഓഹ് എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവന്റെ വലിയൊരു ഓവർഫ്ലോ വരും ആരോടൊക്കെയോ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കും ഈ ദിവസങ്ങളിൽ ഒരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടണ്ട ഒരുത്തന്റെ മുമ്പിൽ പോയി തല കുനിച്ചു നിക്കേണ്ട ഒരുത്തന്റെ മുമ്പിൽ മുട്ടുമടക്കണ്ട യേശുവിനെ വിളിക്കുന്നവനെ യേശു ഉയർത്തിയിരിക്കും ൂയി ആമേൻ പറഞ്ഞേക്ക് നിങ്ങളുടെ എന്റെ ഉള്ളിൽ പറയുക ചിലരുടെ കസേരകളെ ദൈവം എടുത്തു മാറ്റാൻ പോകുക ഓ യേശുവിനെ ഒരു പ്രതീക്ഷയുമില്ല കേട്ടോ എന്നെ പിടിച്ച് അവിടെ കൊണ്ടിരുത്ത നിങ്ങളെ ഞെട്ടിപ്പോകും അതേപോലെ ചില താക്കോലുകളെ പരിശുദ്ധാത്മാ തരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്ന് എന്നെ കാണിക്കുന്നു എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്ന ഫോണിലൂടെ വിളിച്ചിട്ട് നീ ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ നിർബന്ധിച്ച് വിളിക്കുന്ന ഒരു ഫോൺ കോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ നീ കേൾക്കുകേ അത് നന്നാകത്തുള്ളൂ എന്ന് നിങ്ങൾ തന്നെ ദൈവം ഈ മനുഷ്യൻ തന്നെയാണോ അത് പറയുന്നത് നിങ്ങൾ അതിശയിക്കുന്ന രീതിയിൽ ഇപ്പോൾ എനിക്കറിയത്തില്ല പരിശുദ്ധാത്മവിന്റെ വലിയൊരു ഓവർഫ്ലോ വന്നോണ്ടിരിക്കും ഇതിന്റെ അകത്ത് പിടിച്ചോണം ഏറ്റെടുത്തോണം ചാടി പിടിച്ചോണം യേശു പറഞ്ഞ വാക്ക് അവർ പോകുവാൻ ആവശ്യമില്ല എന്റെ അർത്ഥം പത്രോസെ എനിക്ക് അവരെ ഒരു പിശക്കാരനാക്കാൻ എനിക്ക് ആഗ്രഹമില്ല എനിക്ക് അവരുടെ മനസ്സിലുണ്ട് എന്റെ പുറകെ വരുന്നവൻ മറ്റുള്ളവന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ അർത്ഥം നിങ്ങളാ വാക്ക് ശ്രദ്ധിച്ചു നോക്കിയേ ഈ പട്ടണത്തിൽ താമസിക്കുന്ന ഈ പുരുഷാരം മരുഭൂമിയിൽ വന്ന് ഈ മരുഭൂമിയുടെ പുറത്തുള്ള പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം നേരം വൈകിയാൽ പിന്നെ ഏത് കടയാളുള്ളത് ഇന്നത്തെ കാലത്ത് തന്നെ നമുക്ക് കടയില്ല ആ കാലഘട്ടത്തിൽ കടകൾ കുറവാ ഇനി ഇത്രയും പുരുഷാരത്തിന്റെ പൈസ ഉണ്ടോ പത്രോസിലേക്ക് ദിവസിലേക്ക് അറിയത്തില്ല ഇനി അവർക്കൊണ്ടേ തന്നെ എല്ലാവരുടെയും ചിലപ്പോൾ പൈസ കാണത്തില്ല ഇനി അവിടെയുള്ള ഗ്രാമങ്ങളിൽ പോയി ഓരോ വീടുകളിൽ പോയി ഇറക്കണവർ അവസ്ഥയെ നലച്ചു നോക്കി അപ്പൊ അവര് ചോദിക്കും നിങ്ങൾക്ക് എവിടെ പോയതാ വീട്ടിൽ കിടക്കാൻ മേലായിരുന്നില്ല അങ്ങനെ പറയത്തില്ലേ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത് എന്തിനെ ഇങ്ങോട്ട് നിങ്ങൾ പോകുന്നത് യേശുവിന്റെ പുറകെ പോയിട്ട് ഒന്നും യേശു തന്നില്ലേ ഇതൊക്കെ അവർ ചോദിക്കുമ്പോൾ വേദനിക്കുന്ന ഒരു യേശു കൊണ്ടോ നിങ്ങൾ അറിയണം അത് ഇഷ്ടമല്ലെങ്കിൽ കർത്താവെ ഞാൻ പോകത്തില്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ പോകത്തില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ നിൽക്കും ബ്രതരാ പിന്നെ ഞാൻ എങ്ങനെ നടത്തും പറ യേശു എന്നെ നടത്തും പറ യേശു എന്നെ നടത്തും അങ്ങനെ പറഞ്ഞ് എണീക്കും അങ്ങനെ പറഞ്ഞ് നടക്കണം അങ്ങനെ പറഞ്ഞ് ജീവിക്കണം ഇതാണ് മനസ്സലി എന്നോടുള്ള ദൈവത്തിന്റെ മനസ്സലിവ് ഇതാണ് ഞാൻ മറ്റുള്ള റൂമിൽ തകർന്നിരിക്കുമ്പോ അത് കണ്ട് കൈയടിച്ച് നിനക്ക് ആ കയറി വരണമെന്ന് പറയുന്ന ആളല്ല എന്റെ യേശു എൻറെ വേദനയിൽ എൻറെ പ്രയാസത്തിൽ എൻറെ മാനസിക ബുദ്ധിമുട്ടിൽ എൻറെ രോഗത്തിൽ എന്നോട് മനസ്സലിവള്ളു അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങക്ക് എന്നോട് മനസ്സലിവുണ്ടല്ലോ എന്റെ രോഗത്തിൽ എന്നോട് അങ്ങക്ക് മനസ്സലിവുണ്ടല്ലോ നിങ്ങൾ തന്നെ പറയാം കർത്താവെ ഞാൻ വല്ലാതെ നിങ്ങളങ് പറ അപ്പൊ ഞാൻ വല്ലാതെ വേദനപ്പെടുന്ന എനിക്ക് ആരോടും പറയാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞാൽ ചിലപ്പോ അവരെന്നെ കുത്തി വേദനിപ്പിക്കും അവരെന്നെ കളിയാക്കും അവരെന്നോട് പറയും നീ ഇത്രയും നിനക്ക് എന്നെ എങ്ങനെ വരുന്ന അവരെന്നോട് ചോദ്യങ്ങൾ ചോദിക്കും ഇത് കേക്കാൻ അല്ലല്ലോ നീ എന്നെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ സൗഖ്യമാക്കും അങ്ങനെ അത്ഭുതം ചെയ്യും അങ്ങനെ നടത്തും അങ്ങനെ ഉയർത്തും അങ്ങനെ മാനിക്കും എന്റെ പിതാവിനെന്നോട് മനസ്സലിവുണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിക്കാന്നുള്ളതല്ല ദൈവത്തിന്റെ പ്ലാൻ എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഈ മർമ്മങ്ങൾ മനസ്സിലാവും എങ്ങനെയാണ് വചനത്തിലെ അനുഗ്രഹങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നെന്ന് നമുക്ക് മനസ്സിലാവും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇതൊന്നും മറക്കരുത് കർത്താവിന്റെ പ്ലാൻ അല്ല പത്രോസ് പത്രൂസ്ലീഹായുടെ പ്ലാനാണത് ശിഷ്യന്മാരുടെ പ്ലാനാണ് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീട്ടിൽ പോയി ഏതെങ്കിലും മാതിൽ മുട്ടി വല്ലോം തരണേ ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോയവരാണേ ഞങ്ങള് പ്രാർത്ഥനക്കാരാണേ യേശുവിന്റെ പുറകെ പോയവരാണേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി കേട്ടോ വല്ലോം തരണേ അവരെ കളിയാക്കി നിന്ദിച്ച് പരിഹസിച്ച് എന്തേലും ഇട്ടു കൊടുക്കുമ്പോൾ അവർ പറയുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും വേദനിക്കുന്നത് അവർക്കല്ല യേശുവിനാ തിരിച്ചറിഞ്ഞോണം എന്നെ ഞാനൊരു പരിഹാസത്തിൽ പെട്ടുപോകുമ്പോൾ എന്നേക്കാൾ വേദന അനുഭവിക്കുന്ന ഒരു യേശു ഉണ്ടെന്നും ആ യേശു എന്നെ പരിഹാസികളുടെ നടുവിൽ മേശ ഒരുക്കുന്ന ഒരു കർത്താവെന്ന് പറഞ്ഞോണം എഴുതി വെച്ചോണം പരിഹസിച്ചവരുടെ പേര് എഴുതി വെച്ചിട്ട് അവരെ അനുഗ്രഹിച്ചൊന്നും പ്രാർത്ഥിച്ച് നിന്റെ ജീവിതത്തിൽ എന്തായി നിനക്ക് വിശേഷമൊന്നും ആയില്ലേ നിനക്ക് നന്മയൊന്നും ആയില്ലേ നിനക്ക് മാത്രം എന്നാന്ന് പറഞ്ഞു പറഞ്ഞ പേരെഴുതി വെച്ചേറപ്പു പറയുന്നു ഒരു വണ്ടി ഇടിച്ചവർ ജാകത്തില്ല ഒരു രോഗവും വന്നവർ ജാഗത്തില്ല ഒരു കണ്ണും അവരുടെ തകർന്നു പോകത്തില്ല അവർ പുഷ്ടി പ്രാപിക്കും എന്തിനാന്നറിയാവോ നിങ്ങളുടെ അനുഗ്രഹം കാണാൻ വേണ്ടി നിങ്ങളെ പരിഹസിച്ച് ഒറ്റയാൾക്ക് പോലും പെടുമരണം വരത്തില്ല കണ്ടോ നിങ്ങളെ പരിഹസിച്ച് ഓരോരുത്തന് പോലും അനർത്ഥം വരത്തില്ല ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്നെ കളിയാക്കുന്നതിനാണെങ്കിൽ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് അവന്റെ കാഴ്ച കണ്ണാടി വെക്കുന്നവനെ ഇപ്പൊ കണ്ണാടിയും വെക്കണ്ട അവന് നല്ല കാഴ്ചയാണ് എന്നെ കളിയാക്കിയവനാണെങ്കിൽ അങ്ങോട്ട് വളരുക ബ്രദറെ അവൻ ആരോഗ്യപരമായിട്ട് വളരുവാ അവന്റെ കൈക്കും കാലിനും കണ്ണിനും മൂക്കിനും വായിക്കും ഒന്നും ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല ബ്രതറെ അവൻ പുഷ്ടി പ്രാപിക്കുക അപ്പൊ നിങ്ങൾക്ക് സങ്കടം വരരുത് അവന് ദൈവം പുഷ്ടി കൊടുക്കുന്നത് അവന്റെ കണ്ണ് കാണണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് അവന്റെ ചെവി കേൾക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് അവൻ അനുഭവിക്കണം നിങ്ങളെ ദൈവം ഉയർത്തുന്നത് അതുകൊണ്ടാണ് ഒന്നും വരാത്തത് നമ്മളെന്തൊക്കെയും ബ്രതരെ എന്നെ പരിഹസിക്കുകയും എന്നെ കളിയാക്കുകയും എന്നെ കുത്തുവാക്ക് പറയുന്ന ഒരു കുഴപ്പവും ഇല്ല ബ്രതരെ നമ്മളങ്ങനെയല്ലേ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അവൻ ഒരു കുഴപ്പവും വരാൻ തന്നെ അറിയാവോ അവൻ ദൈവം നിർത്തിയിരിക്കുന്നതാ ചിലപ്പോൾ അവൻ കണ്ണടഞ്ഞു അവൻ്റെ കാഴ്ച പോയാൽ നിങ്ങളുടെ നന്മ എങ്ങനെ കാണും നിങ്ങളെ പരിഹസിച്ച് നിങ്ങളെ കളിയാക്കിയ നിങ്ങൾ യേശുവിന്റെ പുറകെ പോയിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് നിങ്ങളെ പുറകെ നടന്ന ഓർമ്മശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവൻ കാണും വചനം പറയുന്നൊരു വാക്യമുണ്ട് ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇതുവരെ തോന്നിയിട്ടില്ലാത്തതിനെ താരുന്നൊരു ദൈവം ഉണ്ടെന്ന് കാണിക്കണം ദൈവത്തിന് അവന് കൊടുക്കണം വില കൊടുക്കണം വില കൊടുക്ക വില കൊടുക്കുക ഇല്ലാത്ത സമയം ഉണ്ടാക്കു പ്രാർത്ഥനക്ക് വേണ്ടി എനിക്ക് ഒട്ടും സമയമില്ല അവിടെ കിടന്നു പട്ടണത്തി അങ്ങനെ ഉള്ളവൻ അവിടെ കിടക്കത്തേ ഉള്ളൂ പക്ഷെ പട്ടണം വിട്ട് യാത്ര ചെയ്ത് ആ മരുഭൂമിയിൽ ചെന്ന് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ കർത്താവിന്റെ വചനം പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നവനെ കർത്താവ് കേട്ടോ അപ്പൊ മനസ്സിലായോ മുറുക്ക് അങ്ങോട്ട് കർത്താവ് പിടിക്കും മുറുക്ക് അങ്ങോട്ട് പിടിക്കും ഈ ദിവസങ്ങളിൽ കേട്ട വചനമൊന്നും പാടല്ല കേട്ടോ ഈ ദിവസങ്ങളൊന്നും കൈക്കൊണ്ട ഒരു പ്രാർത്ഥനയും പാഴല്ല ഇതെല്ലാം അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇതെല്ലാം അക്കൗണ്ടിൽ കിടപ്പുണ്ട് ഞാൻ ഉറപ്പിച്ച് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുക ഒരു സമയത്ത് ഞാൻ കേട്ട വചനങ്ങളൊക്കെ ഞാൻ ഓർത്ത് കർത്താവ് ഒന്നും കാണുന്നില്ല മുഴുവൻ കാർമേകവാ പക്ഷെ ഒരു ദിവസം ആ കാര്യങ്ങളെല്ലാം മാറി വർഷം തോറും ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് കേട്ടതല്ല ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അന്ന് പറഞ്ഞതെല്ലാം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക എനിക്ക് മനസ്സിലായി അങ്ങനെയെങ്കിൽ പിന്നെയും ഞാൻ കേൾക്കാൻ തുടങ്ങി പിന്നെയും ഞാൻ പറയാൻ തുടങ്ങി പിന്നെയും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇതൊരു മർമ്മമായിരുന്നു കർത്താവ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും സ്വർഗീയ നല്ല പിതാവേ ഞങ്ങൾ ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാരും പ്രാർത്ഥിച്ചു കർത്താവിന് എന്നോട് മനസ്സിലും നിങ്ങളുടെ വിഷയത്തിൽ ദൈവത്തിന് നിങ്ങളോട് മനസ്സിലുമുണ്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ കണ്ടെന്ന് പ്രാർത്ഥിച്ചു ഈ വചനങ്ങൾ മുഴുവൻ മനസ്സിൽ കണ്ട് രോഗം മാറാൻ വേണ്ടിയാണ് വന്നത് അവര് പക്ഷെ ഇന്ന് വയറ് നിറഞ്ഞ് ഭക്ഷണവുമായിട്ട് കഴിച്ച് തൃപ്തിരായിട്ടാണ് പോകുന്നത് പന്ത്രണ്ട് കൊട്ട ശേഷി ശേഷിപ്പോ നമുക്കറിയാം ആ വചനം നമ്മൾ എടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് വചനം ഇന്ന് വയറ് നിറഞ്ഞ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റുമായിട്ട് കൊച്ചിന്റെ അടുത്ത് അത് കൊടുത്തിട്ട് ചിലപ്പോൾ ഉപവാസോടെ ആയിരിക്കും അമ്മയും ഹസ്ബൻഡും വന്നത് അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരം ചിലപ്പോൾ കാണത്തില്ല രോഗമുള്ള പൈസ എല്ലാം ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടായിരിക്കും അവർ വന്നത് വൈദ്യന്മാരെ എല്ലാം കണ്ട് ചികിത്സിച്ചിട്ട് മടുത്തിട്ടായിരിക്കും ഇല്ലാത്ത കാശും പിടിച്ചു അവർ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുക അവർ വള്ളത്തിൽ യേശു പോയതുപോലെ അവിടെ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് യേശു പടകിൽ കയറി നിർദ്ധന പ്രദേശത്ത് പോയെന്ന് പറഞ്ഞത് ചിലപ്പോൾ പടകിൽ പോകാനുള്ള പൈസ അവർക്കില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ കാൽനടയായിട്ട് വന്നത് കുതിരവണ്ടി ഉണ്ടായിരിക്കുമോ അവിടെ കാളവണ്ടി ഉണ്ടായിരിക്കുമോ അവിടെ കഴുതപ്പുറത്ത് പോകാമായിരുന്നു പക്ഷെ അതിന് പൈസ ഇല്ലാത്തവരായിരിക്കും അവർ അതുകൊണ്ട് അവർ കാൽനടയായിട്ട് വന്നു ചിലപ്പം രോഗം മൂർച്ഛിച്ച ആൾക്കാരും ആ കൂട്ടത്തിൽ കാണും നടക്കാൻ പറ്റാത്തവരും കാണുമായിരിക്കും ദുഃഖത്താലും അതിദുഖത്താലും മാനസിക ബുദ്ധിമുട്ടുള്ളവരും കാണും അവരത്രയും ദൂരം യാത്ര ചെയ്ത് വന്നപ്പോൾ യേശു തൻ്റെ ദുഃഖം മറന്നു തന്നെ സ്നാനപ്പെടുത്തിയ സ്നാപക യോഹന്നാൻ തനിക്ക് അറിയാവുന്ന എലിസബത്തിന്റെ മകൻ തനിക്ക് വളരെ സ്നേഹമെന്തോ യോഹന്നാൻ തന്റെ മരണവാർത്ത അറിഞ്ഞിട്ടും കർത്താവ് അത് മറന്നത് തന്റെ പുറകെ വരുന്നവൻ്റെ ഹൃദയത്തിലെ വേദന കാണുമ്പോൾ യേശു എല്ലാം മറക്കും ഞാൻ വീണ്ടും പറയുന്നു കർത്താവിന്റെ പുറകെ പോകുന്നവൻ്റെ പുറകെ വരുന്ന യേശു ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ദൈവത്തെ വിളിക്കുന്നവൻ തല കുനിക്കാൻ ചിലപ്പോ നിങ്ങൾ ഓ ബ്രദർ ഈ കണക്കിന് പോയാൽ ഞാൻ തല കുനിക്കും നിങ്ങൾക്ക് തോന്നിയാലും തമ്പുരാൻ സമ്മതിക്കത്തില്ലെന്നേ സമ്മതിക്കത്തില്ല ദൈവത്തിന്റെ സ്വഭാവങ്ങളിൽ ഒത്തിരി പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ തകരുവാൻ ദൈവം സമ്മതിക്ക ദൈവത്തിന് ദൈവം പറയാം ഞാൻ സമ്മതിച്ചാലേ നീ തകരത്തുള്ളൂ ഞാൻ അനുവദിച്ചാലേ ഉള്ളൂ മനസ്സിലാവുന്ന യേശു പറഞ്ഞൊരു മാതൃ ഫിലാത്തോസ് പറഞ്ഞു നിന്നെ വിട്ടയപ്പാൻ എനിക്ക് ശക്തി ഉണ്ടെന്ന് യേശു പറസ് പറയുക പറയാ കർത്താവ് പറയാ പൊന്ന് സഹോദര ഉയരത്തിന്ന് നിനക്ക് എന്നെ ഇന്ന് നിന്റെ മുമ്പിൽ നിർത്താൻ കർത്താവ് സമ്മതിച്ചത് കൊണ്ട് മാത്രമാ നീ വലിയ ആളുകളിക്കുന്നോട്ട് വന്നുകൊണ്ട് പുള്ളി പറയുകയാണെ എനിക്ക് നിന്നെ വിട്ടയപ്പാൻ വരെ പവറുണ്ട് യേശു പറയുകയാണെ നിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ദൈവം അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിനക്ക് എന്റെ മുമ്പിൽ പോലും നിൽക്കാൻ പറ്റത്തില്ല മനസ്സിലാവാ യേശു പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് നിനക്കെന്റെ മുമ്പിൽ നിൽക്കാൻ പോലും പറ്റത്തില്ല യോദാവേ പിലാത്തോസേ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ദൈവം അനുവദിച്ചു കൊടുത്തോണ്ട് മാത്രം കാര്യം മനുഷ്യൻ രക്ഷപ്പെടണ്ടുവേണ്ടി മനസ്സിലായോ ദൈവം നിങ്ങളെ നശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊരു ഏറ്റവും വലിയ തെളിവാണ് യേശുവിന്റെ ക്രൂശ് ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തോ എന്റെ കൂടെ പറഞ്ഞു ദൈവത്തിന്റെ പ്ലാനേ നടക്കത്തുള്ളൂ എന്ന് പറയത്തിന്റെ പ്ലാനെത്തുള്ളൂ അപ്പൊ ദൈവത്തിന്റെ പ്ലാനുകളെ നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം അതനുസരിച്ച് വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവേ രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ കരവെടുത്ത് രോഗമുള്ള ഭാഗത്തോട്ട് വെച്ചിട്ട് പറ എൻ്റെ യേശുവിന് ഇഷ്ടമല്ലാത്ത എനിക്ക് വേണ്ട എൻ്റെ യേശുവിന് ഇഷ്ടമല്ലാത്ത രോഗം എനിക്കും വേണ്ട ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യുന്നു പുതിയ അവയവങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് നമ്മൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പോക യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തോ കൽപ്പിച്ചു പറ ഷുഗറിനോടും പ്രഷറിനോടും ട്യൂമറിനോടും ക്യാൻസറിനോടും രോഗബന്ധനത്തോടും തളർച്ചയോടും ബലഹീനതയോടും ഒക്കെ നിങ്ങൾ കൈവച്ചിട്ട് പറ യേശുവിന്റെ നാമത്തിൽ കർത്താവിന് എന്നോട് മനസ്സലിവുണ്ട് ഞാൻ കരയുന്നത് ഞാൻ വിഷമിക്കുന്നത് ഞാൻ ദുഃഖിക്കുന്നതും ഞാൻ പ്രയാസപ്പെടുന്നതും കാണുമ്പോൾ കർത്താവിന് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പ അതൊന്ന് അറിഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് അല്ലാതെ ഞാൻ കരയുമ്പോൾ കർത്താവോട് എന്നിട്ട് പൊട്ടിച്ചിരിക്കുവല്ല കർത്താവിന് എന്നോട് മനസ്സിലും അപ്പ അങ്ങനെ കാണുന്നുല്ലോ അപ്പൊ അങ്ങ് എന്നോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തുതി അങ്ങ് എന്നോട് കാണിക്കുന്ന എല്ലാ നന്മകൾക്കും ആയി സ്തുതി അങ്ങ് എന്നോട് കാണിക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് നന്ദി ഞാൻ വീണ്ടും പറയുന്നു മസിലിവിടുത്തോക്കങ്ങ് വിട് ആരെ കാണിക്കാൻ മനുഷ്യനെ സന്തോഷിപ്പിച്ചിട്ട് ഒന്നും കിട്ടത്തില്ല ഈ മനുഷ്യൻ നിങ്ങളെ പുറകുന്നു കുത്തും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് ദൈവത്തെ ഒന്ന് പ്രസാദിപ്പിച്ച് എൻ്റെ കർത്താവെ എനിക്കറിയാം അപ്പ അങ്ങ് എന്നെ സ്നേഹിക്കുന്നു ഇന്ന് രോഗികൾ സൗഖ്യമാകുകയാണ് എത്ര മാരക രോഗവും സൗഖ്യമാകും എത്ര മാരക രോഗം അത്ഭുതമാകും യേശു ജീവിക്കുന്നു യേശുവിന്റെ നാമത്തിൽ രോഗികളെ ഞങ്ങൾ സൗഖ്യമാക്കുന്ന കർത്താവേ ബന്ധനങ്ങളെ ഞങ്ങൾ അഴിക്കുന്ന യേശുവേ പീഡിതരെ ഞങ്ങൾ അപ്പ കുരന്മാർക്ക് കാഴ്ച ഇന്നു കണ്ണാടി വെക്കുന്നവരൊക്കെ ഒന്ന് തീരുമാനിച്ചേ ഞാൻ ഇനി കണ്ണാടി വെക്കാതെ തന്നെ കാഴ്ച കാണും നിങ്ങളൊന്ന് നിങ്ങളൊന്ന് നമ്മുടെ ശരീരത്തെ നമ്മൾ ഇന്നു ഒരു പരീക്ഷണ വസ്തുവാക്കാൻ വേണ്ടി പോവാം ഏറ്റവും നല്ലൊരു നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വാസം പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എന്നറിയോ നിങ്ങളുടെ ജീവിതവും ശരീരമാ ഏറ്റവും നല്ല സ്ഥലവാ വേറെ ഒങ്ങും പോകണ്ട നിങ്ങൾ കൃപാവരങ്ങളെ ജ്ലിപ്പിക്കാൻ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ജീവിതമാ നമുക്ക് ഏറ്റവും നല്ല ആരോടും ചോദിക്കേണ്ട കാര്യം ഒരാളോട് അനുവാദം ചോദിക്കേണ്ട ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ വേണ്ട ഒരു അനുവാദവും വേണ്ട സ്ഥലമാണ് നമ്മുടെ ജീവിതം എനിക്കറിയത്തില്ല ഉള്ളിൽ അങ്ങനെ വന്ന കണ്ണാടി വെക്കുന്നവർ കണ്ണെ വെച്ച് പാഠിച്ച് കണ്ണാടി വെക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കണ്ണാടി എടുത്താൽ കാഴ്ചയില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ യേശുവി എൻ്റെ കണ്ണ് ദൈവത്തിൻ്റെ കൃപയാല ഞാൻ ഉണ്ടായപ്പോൾ ദൈവം കണ്ണാടി വെച്ചോണ്ടല്ല എൻ്റെ ഭൂമിയിലേക്ക് അയച്ചത് പിന്നീട് ഞാൻ രോഗിയായത് അങ്ങനെയെങ്കിൽ എൻ്റെ യേശുവിനെ അത് റീസ്റ്റോർ ചെയ്യാൻ കഴിയും പറ പുതിയ അവയവങ്ങൾ സൃഷ്ടിക്കുന്ന ദൈവം അങ്ങനെ ഈ ദിവസങ്ങളിൽ നമ്മൾ വിശ്വസിക്കാൻ പോകും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞു ഇൻസ്റ്റന്റ്ലി ക്രിയേറ്റീവ് മുറക്കിൾസ് നടക്കാൻ പോവാ ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി തന്നെ പെട്ടെന്ന് സംഭവിക്കുന്നത് ക്രിയേറ്റീവ് മുറക്കൽസ് എന്ന് പറഞ്ഞാൽ പുതിയത് ഉണ്ടായി വരാൻ പോവുക പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ പോകുക പുതിയ കാര്യങ്ങൾ നടക്കാൻ പോവുക പുതിയ കണ്ണുകൾ ഉണ്ടായി വരാൻ പോകുക പഴയ കേടായ കണ്ണിനെ റിപ്പയർ ചെയ്യുന്ന പരിപാടി തമ്പുരാനെ റിപ്പയറിംഗ് ഷോപ്പ് ഇല്ല ദൈവത്തിന് റിപ്പയറിംഗ് ഷോപ്പ് ഇല്ല പകരം പുതിയതിനെ സൃഷ്ടിക്കുന്നവനാണ് മരിച്ചവനെ ഉയർപ്പിക്കുന്ന ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവം നിങ്ങളുടെ ശരീരത്തോട് കേൾവിയോട് പറയുന്നത് പ്രായ പോകുമ്പോൾ പ്രതേ അങ്ങനെയാ കേൾവിയൊക്കെ കുറയും എൺപത് വയസ്സുള്ള അപ്പച്ചനായ മോശനെ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ഉടുപ്പ് മുഷിയാതെ ചെരുപ്പ് തയ്യാറെ നടത്താൻ ഈ ദൈവത്തിന് പറ്റിയെങ്കിൽ പ്രായമൊക്കെ ആർക്കാകുന്നത് എൺപത് വയസ്സുള്ള അപ്പച്ചനാണോ വലുത് പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരനാണോ സ്ട്രോങ് നിങ്ങൾ പറ ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണോ സ്ട്രോങ് എൺപത് വയസ്സുള്ള അപ്പച്ചനാണോ സ്ട്രോങ് നിങ്ങൾ പറയും ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് പക്ഷെ ബൈബിള് പറയുന്നത് മോശയാ സ്ട്രോങ് കാരണം ഇരുപത് വയസ്സുള്ള ചെറുപ്പക്കാരന്മാരെല്ലാം ക്ഷീണിച്ച് മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ദൈവത്തോട് പറ്റിയിരുന്നവൻ നേരെ നടക്കാൻ തുടങ്ങി അവൻ്റെ ചെരുപ്പ് തേഞ്ഞില്ല വസ്ത്രം മുഷിഞ്ഞില്ല അവൻ കടലിനെ കീറി ആകാശം തുറന്ന് ജനത്തിന് മഞ്ഞ കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച മോശ ആമേൻ അങ്ങനെയെങ്കിൽ പ്രായമല്ല ഇവിടെ വിഷയം കർത്താവാണ് വിഷയം എൻ്റെ വിഷയം ദൈവമാണ് എൻ്റെ വിഷയം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ നിറയട്ടെ അത്ഭുതങ്ങൾ നിറയട്ടെ അടയാളങ്ങൾ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ തകർന്ന ഭാവി തുറക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിൻ നിരലാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് കുടുംബത്തിന് വേണ്ടി തകർന്ന അവസ്ഥകൾ മാറട്ടെ ഇൻ ദ നെയ്മ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് In the name of Jesus Christ. ഇൻ ദ നെയ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് പരിശുദ്ധാത്മനോട് പറയുന്നു യേശുവിന്റെ നാമത്തിൽ രഞ്ജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരു നിയോഗം തരിക രഞ്ജിത്തിനെ ദൈവം ആള് മാറിവനെ പോലെ ആക്കാൻ പോകുക രഞ്ജിത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോകുക യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളുടെ നന്മ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുക അവന്റെ പാസ്പോർട്ടുകളിൽ സീൽ വീഴാൻ പോകുക ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ നാമത്തിന് എനിക്കറിയ ഉള്ളിൽ കർത്താവ് പറഞ്ഞോണ്ട് എനിക്ക് വലിയൊരു ഓവർഫ്ലോ അതിൻ്റെ അകത്തുണ്ട് ഓ യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം നടക്കുക അസാധാരണ അവിടെ കൈവച്ചെന്ന് പറ ഇനി എനിക്ക് രോഗിയായിരിക്കാൻ പറ്റത്തില്ല യേശുവിന്റെ നാമത്തിൽ ഞാൻ കേട്ടു എന്നോട് മനസ്സലിവുള്ള ഒരു ദൈവം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓ യേശുവിന്റെ നാമത്തിൽ മോളിമാമ എന്ന് വിളിക്കുന്ന മോളിമാമ എന്ന് വിളിക്കുന്ന ഒരു പേര് ഞാൻ കേട്ടോണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഒരു വിളിയാണ് നിങ്ങൾ വിളിക്കുന്ന ഞാൻ കേൾക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിലോട്ട് കർത്താവ് എന്നെ എന്നെ കാണുന്ന ഒരു കാഴ്ച കുടുംബത്തിന്റെ അകത്ത് ഓ യേശുവിന്റെ നാമത്തിൽ നല്ലൊരു ശരീരമുള്ള വലിപ്പമുള്ള ഒരു ആന്റിയാട്ടാണ് ഞാൻ കാണുന്നത് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഇന്ന് പറഞ്ഞ അയക്കാൻ പോകുക യേശുവിനകത്ത് ആ കുടുംബത്തിന്റെ അകത്തെ ശാപങ്ങളെ പൊട്ടിച്ച് ആ കുടുംബത്തിലെ തലമുറകൾക്ക് ഒരു അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം നിങ്ങൾ അയക്കാൻ പോകുക ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഓ ആലൂയ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഏപ്രിൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞ മാസവുമായിട്ട് ബന്ധമുള്ള ആരേലും ഉണ്ടോ എന്ന് പ്രതികരിച്ചുകൊണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ഈ ജനന ദിവസമായിട്ട് ബന്ധപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് റൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി കർത്താവ് വലിയൊരു കാര്യം ചെയ്യാൻ പോകുക ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോകുക കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഈ ദിവസങ്ങളിൽ സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന അവരോട് ഞങ്ങൾക്ക് കൽപ്പിക്കാൻ പോകുക നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്രേത്തർ വരാൻ പോവുക യേശു തന്ന അധികാരത്തിന് റിലീസ് നന്മ തുറന്നു വരട്ടെ നന്മകൾ തുറന്നു വരട്ടെ പുതിയ ജോലി മകൾ തുറന്നു വരട്ടെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കട്ടെ ആരോഗ്യം വർദ്ധിക്കട്ടെ കുടുംബത്തിൽ സമാധാനം നിറയട്ടെ യേശുവിന്റെ നാമ രോഗശക്തികളെ ഞങ്ങൾ ആത്മാവിൽ വെട്ടിവിടുന്നു ദൈവത്തിന്റെ ദൈവ പ്രോട്ടൽ നിറയട്ടെ പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ൂയ്യ ഹാലൂയ്യ കർത്താവു കൂടെ ഉണ്ട് വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്നു പോകുവാനല്ല യേശു എന്നെ കണ്ടു എന്റെ കൂടെ പറഞ്ഞു നശിക്കാനല്ല യേശു കണ്ടെന്ന് പറ നശിക്കാനല്ലോണം ഉറപ്പിച്ചോണം 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 നിങ്ങൾ ഉറപ്പിച്ചോണം എന്റെ ബ്രദറെ എന്റെ അവസ്ഥ ബ്രദറിനെ അറിയാൻ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അതൊന്നും യേശുവിനറിയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ അവസ്ഥ അവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല എല്ലാം അറിയാന്നാളവിടെ നമ്മൾ നിൽക്കുന്നത് അവിടെ യേശുവിന്റെ എടുക്കലാണ് നമ്മൾ നിൽക്കുന്നത് യേശുവിന്റെ യേശുവിൻ നിൽക്കുന്നത് നിക്കുന്നത് ബോധം വേണ്ട ഞാൻ യേശുവിന്റെ മകള ഞാൻ ഉയർന്നില്ലേ പിന്നെ ആര് ആരുയരാനാ നിങ്ങൾ അനുഗ്രഹിച്ചില്ലേ പിന്നെ ആരനുഗ്രഹിക്കപ്പെടാനാ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടായില്ല പിന്നെ ഈ ലോകത്തിൽ ആർക്കും അത്ഭുതം ഉണ്ട് ദൈവത്തിന്റെ പുറകെ പോകുന്നവനെ ഉയർത്തിയില്ല പിന്നെ ദൈവം ആരെ ഉയർത്തും നിങ്ങൾ തീരുമാനിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സമയത്ത് സാക്ഷ്യങ്ങൾ ആർക്കെങ്കിലും പറയുണ്ടെങ്കിൽ പ്രാർത്ഥന വിഷയമല്ല നമ്മൾ ഒരുമിച്ച് അതിന്റെ മേൽ ജയം എടുത്തു കഴിഞ്ഞു ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയം ഉണ്ടെങ്കിൽ പറയാം അതിനുശേഷം നമ്മൾ വിശ്വാസ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി ഉള്ളവർ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ ഹലോ ആ പറഞ്ഞു പേര് രമാനാണ് എന്റെ സഹോദരന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് രണ്ടാഴ്ച മുന്നേ ആൾക്ക് ഒരു ആയി വന്നു തലവേദനയായിട്ടായിരുന്നു തുടക്കം ആ അത് പിന്നീട് നിർത്താതെ ഉള്ള ഛർദി ആയി അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഒന്ന് രണ്ട് മൂന്നും നാലും ദിവസം കണ്ടിട്ട് ഛർദി മാറണില്ല തലവേദനയും മാറണില്ല വയറു വേന വന്നു വയറിളൊക്കെ വന്നു പിന്നെ എനിക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ പറ്റണില്ല അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ഡോക്ടർമാര് ഇങ്ങനെ പല പല പലരും വന്നിങ്ങനെ മരുന്നൊക്കെ മാറി മാറി ചെയ്തതിന്റെ പേരിൽ അഞ്ചാമത്തെ ദിവസം ദിവസമായിപ്പോ ഛർദ്ദി തലവേദനയ്ക്കൊക്കെ ഒരു കുറവ് വന്നു അങ്ങനെ അവിടെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നെങ്കിലും കൂടി പിറ്റേ ദിവസം വീണ്ടും തലവേദനയും വന്നു ഛർദി വന്നു ഈ ബുദ്ധിമുട്ടുകളൊക്കെ വീണ്ടും വന്നു അപ്പൊ അതിനെ തുടർന്ന് വേറെ പ്രൈവറ്റ് ആസ്പത്രിയിൽ പോയി അവിടെ ചെന്ന് തല സി ടി സ്കാൻ ചെയ്തു അത് ചെയ്തിട്ടും അത് ശരിക്ക് മനസ്സിലായില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി തണ്ടലിന്ന് എടുത്ത് ഒരു ടെസ്റ്റിന് അയക്കണം എന്ന് പറഞ്ഞു അത് ആ ആസ്പത്രി പറ്റില്ല വേറെ ആസ്പത്രി പോകണം എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് തൃശ്ശൂർ ഉള്ള ഒരു ആസ്പത്രി പോയി അവിടെ ഈ ടെസ്റ്റിനെടുത്ത് അയച്ചു അത് അയച്ചപ്പോ തന്നെ ഞാൻ ഈ പ്രാർത്ഥന ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലാണ് കേൾക്കാറ് ഇപ്പൊ ഇത് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഞാനിപ്പോ ഇങ്ങനെ ഇതിലിങ്ങനെ കേറിയതാണ്. ആ ടെസ്റ്റിന് അയച്ച ആ നിമിഷം തുടങ്ങി ഞാൻ ഇതിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു റിസൾട്ട് സമാധാനപരമായുള്ള ഒരു വാർത്ത കേൾക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇന്നലെയാണ് ആ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത് അപ്പൊ ഡോക്ടർ ഹോസ്പിറ്റലിന് വിളിച്ചിരുന്നു ഡോക്ടർ റിസൾട്ടിന് ചെന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കപ്പക്കെട്ടിന്റെ ഇൻഫെക്ഷൻ കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ വന്നത് വേറെ കുഴപ്പങ്ങളില്ല അത് മരുന്ന് അവകാശം മാറി പോകും പേടിക്കണ്ട വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് റിസൾട്ട് വന്നു അപ്പൊ എനിക്ക് നല്ലൊരു ആശ്വാസവും സമാധാനമായി അപ്പൊ അത് ഇതില് പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയാണ് തീർച്ചയായിട്ടും പറയും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഭാരമാണ് ഭയമായിരുന്നു നമുക്ക് വലിയൊരു രോഗമായി തീരുമോ എന്നാൽ ഞാൻ വീണ്ടും പറയുന്നു രോഗമായി തീരുമെന്നുള്ള ഭയം മാത്രമല്ല അതിന് എന്തുവാണെങ്കിലും ആ റിസൾട്ട് കർത്താവിന്റെ കർത്താവിൻ്റെ ഭയം വിട്ടുമാറിയ നന്ദി പറയുന്നു അനുകൂലമായി തന്നെ എല്ലാ കാര്യങ്ങളും റിസൾട്ടും എല്ലാം വന്നതിന് നന്ദി പറയുന്നു കർത്താവ് ഇനി മുന്നോട്ട് ആ മകൾ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ശക്തിയാൽ മടങ്ങി വരുന്നതിന് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ

നമ്മളത് പ്രാർത്ഥിച്ചു ഞാനൊരു വാട്സാപ്പിൽ തന്നെ അത് പ്രാർത്ഥിച്ചായിരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് പങ്കുചേരുന്നതുകൊണ്ടാണ് നമ്മളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മൾ നമ്മളതിൻ്റെ മേൽ സ്വാത്രം ചെയ്യുകയാണ് പതിവ് ഒരുമിച്ച് ആ വിഷയത്തിൻ്റെ മേൽ നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം കർത്താവ് മകന്റെ വിഷയം കുറച്ച് മണിക്കൂർക്ക് മുമ്പ് വാട്സാപ്പിൽ ഞങ്ങളത് കണ്ടു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഞങ്ങൾ ഇന്ന് അതിന്റെ മേൽ ജയം എടുത്തു പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ തന്നെ പ്രാർത്ഥനയുടെ റിസൾട്ട് മകൻ്റെ ജോലി മേഖലയിൽ ഞങ്ങൾ കാണും ഇന്ന് ഒരു പ്രയർ റിക്വസ്റ്റ് ആയിട്ടാണ് വന്നതെങ്കിൽ നാളെ സാക്ഷ്യം പറയുവാൻ യേശു ബലപ്പെടുത്തും കർത്താവ് അത് പ്രാർത്ഥനയ്ക്ക് മറുപടി ചെയ്തു കഴിഞ്ഞല്ലോ ദൈവ അത് ഇടപെട്ടു കഴിഞ്ഞല്ലോ മകളുടെ ജീവിതത്തിൽ മാതാപിത നന്മ കാണും മകന്റെ നന്മ കാണും അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മറ്റാരുവിൽ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു ശുചിസ്റ്റർ പറയുന്നത് നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം ശുചിസ്റ്ററും സഹിച്ചാനും എനിക്ക് വളരെ നാളുകളായിട്ട് പരിചയം കർത്താവിന്റെ കുറവയാൽ അവരുടെ ഭവനത്തിൽ വർഷങ്ങളായിട്ട് കർത്താവിനെ ഇന്ന് ശ്രദ്ധിക്കുവാനും കുടുംബത്തിൽ വചനം കർത്താവിനെ സുവിശേഷീകരിക്കും നമുക്ക് ആരംഭത്തിലൊക്കെയും പ്രാർത്ഥനയിലും വചനത്തിലും ഒക്കെ ക്രിസ്തുവിൽ അവരെ വളർച്ച കാണുവാനും അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാണുവാനും ഒക്കെ ദൈവം ഇടയാക്കി കുടുംബമാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയ ശുചിഷ്ട്രയും സഹചാനയും സ്ഥലമാറ്റെല്ലാം നമുക്ക് അനുഗ്രഹിക്കും പ്രത്യേകിച്ച് അവരുടെ എന്ന് പറയുന്നത് വെഡ്ഡിംഗ് ആനിവേഴ്സറി അനിവേസറിയാണ് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം നമ്മളെപ്പോഴും പറഞ്ഞൊരു വചനമുണ്ട് ദൈവം തക്ക തുണയെ കൊടുക്കുന്ന ബൈബിളിൽ പറഞ്ഞു തക്ക തുണ അടുത്ത വാക്യം പറയുന്നു ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും ആദത്തിന് ദൈവം തക്ക തുണയെ കൊടുത്തു വീണ്ടും പറയുന്നു ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടും കർത്താവ് ഞങ്ങൾ ഈ രണ്ട് വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവർ വെഡ്ഡിംഗ് ആനിവേഴ്സറി കർത്താവ് ഇവർ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു നന്ദിയുള്ളവർ നമുക്കറിയാം നമ്മുടെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ നമ്മുടെ ബർത്ത്ഡേകൾ ആയിക്കോട്ടെ ആഘോഷത്തെക്കാൾ ഉപരി ദൈവസന്നിധിയിൽ നമ്മൾ നന്ദി പറയണം കാരണം നമുക്ക് ദൈവം ഒരുമിച്ചിരിക്കാം പല ബന്ധങ്ങളും ലോകത്തിൽ മുറിഞ്ഞു പോകുമ്പോൾ പലതും നഷ്ടപ്പെട്ട് പല ജീവിതങ്ങളും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പോകുമ്പോൾ കർത്താവിൻ്റെ ഐക്യതയിലും പ്രത്യേകിച്ച് ആ കുടുംബം കർത്താവിൽ വളരുവാനും വചനത്തിലും പ്രാർത്ഥനയിലും വളരുവാനും കർത്താവ് ഇത്രത്തോളം നടത്തി ഇനിയും ദീർഘായുസോടെ ഇനിയും കർത്താവിനെ ശ്രദ്ധിച്ച് അവരുടെ കുടുംബം കാണുന്നവരൊക്കെ യേശു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയത്തക്ക വണ്ണം ഫാമിലിയെ ദൈവം അനുഗ്രഹിക്കുന്നുല്ലോ തലമുറകളെ രണ്ടിനെ കർത്താവ് അനുഗ്രഹിക്കുന്നല്ലോ പ്രിയ സലമാനെ അനുഗ്രഹിക്കുന്ന കുടുംബത്തിൽ ദേശത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്കായി സ്വർഗം കണ്ടതിന് നന്ദി ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങനെ അനുഗ്രഹിക്കുന്ന കർത്താവി അസൂയ തോന്നുമാറു ദൈവം അവരെ ഉയർത്തുന്നതിന് നന്ദി അവരുടെ കുടുംബജീവിതത്തെ ഉയർത്തുന്നതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ പറഞ്ഞു 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 വിഷയം ആ വിഷയത്തിന്മേൽ അത് നമ്മുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് അന്ന് തന്നെ ഒന്ന് രണ്ട് ഇന്ന് രാവിലെ കറക്റ്റ് തന്നെ വിളിച്ചിട്ട് എന്താ ഇന്നലെ രീതിയിൽ പുറകെ പോയിരുന്നു ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ എനിക്ക് ഒന്ന് പനിയായിരുന്നു രണ്ട് മേഡം അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഞമ്മളീലാണ് ഞാൻ രീതിയിലാണ് ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഓക്കെ

അദ്ദേഹം എന്നെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാ ഒരു വാക്കി പറഞ്ഞു ഫോക്കസ് ഓൺ ജീസസ് യേശുവിലേക്ക് ഫോക്കസ് ചെയ്യുക അദ്ദേഹം അത് ഏറ്റെടുത്തു കേക്ക് മാത്രമല്ല ആ നിമിഷം തന്നെ കർത്താവിലേക്ക് കർത്താവിലേക്ക് ഫോക്കസ് ആ വിഷയത്തിലേക്കല്ല ഭാരത്തിലേക്കല്ല ഞാൻ എപ്പോഴും പറഞ്ഞു നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ ഭാരം വരും യേശുവിലേക്ക് ഫോക്കസ് ചെയ്താൽ ഭാരം യേശു എടുക്കും എന്നൂടെ ഞാൻ പറയാം നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മൾ ആ ഭാരം എടുക്കേണ്ടി വരും ഉറപ്പാണ് യേശുവിലേക്ക് തിരിഞ്ഞാൽ യേശു ആ ഭാരത്തെ എടുക്കും പറഞ്ഞ പോലെ തന്നെ ആ വിഷയം ഭയങ്കര വിഷയമാണ് പക്ഷെ അത് യേശുവിലേക്ക് ഫോക്കസ് ചെയ്തപ്പു കേട്ടതുപോലെ രാവിലെ കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ വൈകുന്നേരം കേസ് തള്ളിപ്പോയി ജീസസ് എന്ന് പറഞ്ഞ ആലോചന യേശുവിലേക്ക് ഫോക്കസ് ചെയ്തപ്പം കർത്താവ് ആ വിഷയത്തെ തള്ളിക്കളഞ്ഞ് കോടതി അല്ലേ തള്ളിയത് യേശു അത് തള്ളിക്കളഞ്ഞു കേൾക്കുവാൻ ഇടയായി തീർന്നു കൊടുത്ത അത്ഭുതത്തിന് നന്ദി സാക്ഷ്യത്തിന് നന്ദി ഇനിയും മാനിക്കുന്നതിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ രണ്ടും കഴിഞ്ഞ മാസത്തിൽ ഞാനൊരു പ്രാർത്ഥന പറഞ്ഞ എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ക്യാൻസറിനെ കുറിച്ച് നമ്മളെ പ്രകൂട്ടമായി പ്രാർത്ഥിച്ചതാണ് ഞാൻ ദിവസം പ്രാർത്ഥിച്ചിരുന്നു പക്ഷെ ഇന്നലെ ഒരു കൊഴുപ്പ് നമ്മുടെ ഒരു കൊടുത്തിട്ടുള്ളൂ കഴിഞ്ഞു ഭാഗത്തായിരുന്ന ആ ഒരു രൂമ എടുത്തുമായിരുന്നു പക്ഷെ ഇന്നലത്തെ ടെസ്റ്റിൽ അതിനൊരു പാടവും അതായത് നമ്മൾ കഴിഞ്ഞ രണ്ടു മാസം മുമ്പോട്ട് ഞാൻ എന്റെ സഹോദരന്റെ ഭാര്യയ്ക്ക് ക്യാൻസറുമായിരുന്നു നമ്മൾ അതിനെ കുറിച്ച് പ്രാർത്ഥിച്ചതാണ് കൂട്ടായിട്ട് ഹലോ ഞാനും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പൊ ഇന്നലെ മെനഞ്ഞാണ് വെള്ളിയാഴ്ച നാളെ അതിന്റെ ടെസ്റ്റ് ആയിരുന്നു അവസാനത്തെ ടെസ്റ്റ് ആയിരുന്നു ടെസ്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ ഒരു പോലും ഇല്ലാതെ അത്ഭുതകരമായിട്ട് ആ രോഗത്തിൽ നിന്ന് മുഴുവൻ കിട്ടിയിരിക്കുവാണ് ഒരു കുഴപ്പവും പറഞ്ഞ റിപ്പോർട്ട് ി പറഞ്ഞ സാക്ഷി എല്ലാവരും എല്ലാവരും ദൈവത്തെ ശ്രദ്ധിക്കേണ്ട ഒരു സാക്ഷ്യമാണ് തന്നെ രണ്ടു മാസം ആന്ന് പറഞ്ഞു അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശ്വാസ പ്രഖ്യാപനം പറഞ്ഞുകൊണ്ടിരുന്നു കർത്താവിന്റെ തിരുമുറിവിനുള്ള സൗഖ്യം സംഭവിച്ചത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഒരു മിനിറ്റ് നിങ്ങൾ ഒരു കാര്യം അതുകൊണ്ട് പറയാം നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ കഴിവതും നിങ്ങൾ മ്യൂട്ട് ചെയ്യണം മൈക്കാര്യം എനിക്ക് ഇവിടെ ക്ലിയർ ആകുന്നില്ല പലപ്പോഴും ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റു മറ്റാളുകൾ നിങ്ങൾ എനിക്കറിയാം അടുത്തൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കും നിങ്ങളത് മ്യൂട്ട് മാറ്റി വെക്കുന്നത് കഴിവതും നിങ്ങളത് മ്യൂട്ട് ചെയ്യുക കാര്യം നമ്മൾ ചിലപ്പം വീടിന്റെ അകത്തെ ഫാൻ്റെ സൗണ്ടും എല്ലാം അത് ചിലപ്പം ഒരു ക്ലിയർ ആകാതെ വരും കഴിവതും ശ്രദ്ധിക്കുക തിലാൻഡി പറഞ്ഞ സാക്ഷ്യം നമ്മൾ ഒന്നുകൂടെ എടുത്തു പറയുകയാണ് കേൾക്കാത്തവർക്ക് വേണ്ടി രണ്ട് മാസം മുമ്പ് ക്യാൻസർ ആയിരുന്ന പ്രിയ സഹോദരി ആ നിമിഷം മുതൽ നമുക്കറിയാം സൗരിയാ വചനമൊക്കെ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇന്ന് ലാസ്റ്റത്തെ ടെസ്റ്റും കഴിഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞ ഒരു പാട് പോലും അവിടെ ഇല്ലാതെ ഹാലോലി യേശുവിന്റെ നാമത്തിൽ പറഞ്ഞേ ആശുവിന്റെ നാമത്തിൽ പാട് പോലും ഇല്ലാതെ വണ്ണം രണ്ട് മാസം കൊണ്ട് കർത്താവ് ഇന്ന് നമ്മൾ കേൾപ്പിച്ച ടെസ്റ്റ് കംപ്ലീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ വണ്ണം പൂർണ്ണ സൗഖ്യം ക്യാൻസറിന്റെ മേലേശു കൊടുത്തതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഇനിയും ഇനിയും ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട് നമ്മൾ ഈ കേൾക്കുന്ന വചനമൊന്നും വെറും വാക്കല്ല ഇതിന് ശക്തിയുണ്ട് ഇത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ പ്രവർത്തി നടന്നിരിക്കും നിങ്ങൾ ഈ കേൾക്കുന്നുകൊണ്ട് ഞാൻ പറയുന്നു കർത്താവ് നിങ്ങളെ മാനിച്ചിരിക്കും പറയുവല്ല പറയുവല്ല വചനം വചനം കേൾക്കുന്നവനും കേൾക്കുന്നവനും പറയുന്നവനും പ്രാപിക്കുന്നു കൊടുത്ത ുംഭുതൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ നമ്മുടെ വീട്ടിലും property പ്രോപ്പർട്ടിക്കൊക്കെ ജപ്തി നോട്ടീസ് കൊട്ടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോ ഞാനപ്പൊ എപ്പോഴും ഈ വീട്ടിൽ അവരെ വിളിക്കും വരുക ഒക്കെ ചെയ്യുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പൊ ഞാൻ എപ്പോഴും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ആ വചനം പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പൊ എപ്പോഴും അവര് വിളിക്കും ബാങ്കിൽ നിന്ന് വല്ല ഇടക്കിടക്കൊക്കെ വീട്ടില് വരും വന്നിട്ട് അവരിങ്ങനെ ഓരോ ദിവസം വരുമ്പോഴും അവര് പറയും സെവൻ ഡേയ്സിനുള്ളിൽ ഞങ്ങള് ലീഗൽ ആയിട്ട് മൂവ് ചെയ്യുന്നു ഒക്കെ ഇങ്ങനെ പറയും അപ്പൊ എന്നോട് ഇങ്ങനെ അത് പറയുമ്പോ അസ്സന് ഇപ്പ ഇപ്പോഴല്ലേ ജോലി ആയത് അപ്പോ ഞാൻ പറഞ്ഞു എത്രയും ഒരു എമൗണ്ട് ഇപ്പൊ നമുക്ക് അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട അവര് വന്നിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ചോദിച്ചാൽ ചെയ്തോട്ടെ അവരൊരു ബാങ്ക് മാനേജർ ഒരു മനുഷ്യ ഒരു വ്യക്തിയാണല്ലോ അല്ലാതെ ദൈവത്തിന് എല്ലാം വലുതായി ഒന്നുമില്ല അതുകൊണ്ട് അവർക്ക് പറ്റുവാണെങ്കിൽ അവര് ചെയ്തോട്ടെ ജപ്തി ചെയ്യുവാണെങ്കിൽ ചെയ്തോട്ടെ നമുക്ക് അതിലൊന്നും ഒരു പേടിയും വേണ്ട ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി മാത്രമല്ലേ എന്നും വിജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു രണ്ടു ദിവസം മുന്നേ ബാങ്കിലത്തെ ബാങ്കിലുള്ള വേറൊരു സ്റ്റാഫ് അമ്മയെ കണ്ടപ്പോ അമ്മയോട് പറഞ്ഞു അവര് ജപ്തി നിങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലാതെ ജപ്തി അങ്ങനെ ജപ്തി ചെയ്യാനൊന്നും വരുമൊന്നുമില്ല അതൊക്കെ ദൈവത്തിന്റെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് അമ്മയോട് പറഞ്ഞു അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ അത് കേട്ടു കഴിഞ്ഞപ്പൊ അമ്മയ്ക്ക് വല്ലാത്ത സന്തോഷായി അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ബാങ്ക് അവര് ബാങ്കിലെത്ത വേറൊരാൾ ഇങ്ങനെ പറഞ്ഞെന്ന് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ദൈവത്തിനേക്കാളും വലുതൊന്നും അല്ല ബാങ്ക് മാനേജർ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഏകദേശം മൂന്ന് മാസത്തോളായി ഓരോ സെവൻ ഡേയ്സ് കഴിയുമ്പോഴും ഞങ്ങളെ വിളിച്ചൊന്നു അമ്മയെ വിളിച്ചൊന്നു കാരണം പൊതുവെ അങ്ങനെ ആണല്ലോ നമ്മളെ പേടിക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പേടിപ്പിക്കാൻ ആളുണ്ടാവുമല്ലോ അപ്പൊ അമ്മയ്ക്കൊരു എന്താ പറയേണ്ട ഒരു കൂത്തലും ഇല്ലാതെ നമ്മുടെ ധൈര്യത്തില് നമ്മളിവിടെ കേൾക്കുന്ന പ്രാർത്ഥനയുടെയും വചനത്തിന്റെയും ഒക്കെ ധൈര്യത്തില് അമ്മയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കും അമ്മയും കേൾക്കുന്നുണ്ട് അപ്പൊ അമ്മ ആ ധൈര്യത്തിൽ അമ്മയും അങ്ങ് പറയാ അവരോട് പക്ഷെ ഇപ്പം ഇതുവരെ ആരും വന്നിട്ടോ ഒന്നും ചെയ്തിട്ടോ ഒന്നുമില്ല പക്ഷെ ഇപ്പം അവര് തന്നെ ഇങ്ങോട്ട് പറയാ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പറയുന്നതാണെന്ന് അവര് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അത്ഭുതം പോലെയായിരുന്നു കാരണം ദൈവത്തിന്റെ ഓരോരോ ഇടപെടലുകൾ നടക്കുന്നത് നമുക്ക് എന്ന് നമ്മൾക്ക് അറിയാം നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ വിൽപ്പനക്ക് വെച്ചാൽ അത് അത് വിറ്റാൽ മാത്രമേ നമുക്ക് അത് ക്ലോസ് ചെയ്യാൻ പറ്റൂ എന്ന് ഞങ്ങൾ ആദ്യമേ അവരോട് പറഞ്ഞതായിരുന്നു അപ്പോൾ അപ്പൊ അവരോരോ മാസവും ഓരോ എമൗണ്ട് എഴുതിയിട്ട് ഞങ്ങൾക്കത് അയക്കും ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചിട്ട് പോകും അങ്ങനെ ഇപ്പൊ പക്ഷേ ആരും വരുന്നു ആരും അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നുല്ല ഇപ്പൊ ഏകദേശം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ടു മാസം കഴിഞ്ഞു ആരും ഒന്നുമില്ല ഇപ്പൊ കുറച്ച് ദിവസം മുന്നേ ആണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആമേൻ പ്രീസിസ്റ്റർ പറഞ്ഞോ തന്നെ ഒരു ജിപ്തിയുടെ ആയിരുന്നു ആയിരുന്നത് വലിയ ഭാരപ്പെട്ടതാണ് ആ വസ്തുവിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ പ്രതീക്ഷ ക്രിസ്തു ആണ് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് ബാങ്കിൽ നിൽക്കുന്ന ഒരാൾ തന്നെ പറഞ്ഞ് ചെയ്യുന്നൊന്നുമില്ല ഭയപ്പെടുത്തുന്ന ഒരു വാക്കുകൾ പറഞ്ഞ എല്ലാം ദൈവത്തിൻ്റെ ഇല്ല നമ്മുടെ മുമ്പിൽ വേണമെങ്കിൽ ആ മനുഷ്യനെ അങ്ങനെ പറയിപ്പിക്കാതെ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം തന്നു 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 ഇടാം പക്ഷെ ദൈവമായിട്ട് തന്നെ സംസാരിപ്പിച്ചതാണ് കാരണം ഭാരപ്പെടേണ്ടെന്നും കൺഫർമേഷൻ ആണ് ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകത്തില്ല ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകത്തില്ല ദൈവം നമുക്ക് ഉറപ്പിച്ചു വന്നതാണ് ഭയപ്പെടുത്തുക എന്നുള്ളത് പിശാശ്വത തന്ത്രമാണ് പക്ഷെ അതിൻ്റെ അകത്ത് അത്ഭുതം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയാണ് റിയാസും പറഞ്ഞ പോലെ തന്നെ ആ വചനം പറയുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു ആ വചനം ഈ ദിവസങ്ങളിൽ സാമ്പത്തിക മേഖലയിൽ തൊടും ആ ആ സ്ഥലത്ത് മാത്രമല്ല ഇനിയും സ്ഥലങ്ങൾ കൈവശമാക്കുവാൻ ദൈവം സഹായിക്കും പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഡിസംബറിൽ എനിക്കിങ്ങനെ എന്റെ ചുണ്ടിന്റെ താഴെയായിട്ട് ഒരു ചെറിയ എന്തോ ഒരു തണുപ്പ് പോലെ തോന്നി എനിക്ക് തൊട്ടപ്പോ ഒരു പോലെ തോന്നി അപ്പൊ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രില് ഏപ്രില് മോള് വന്നപ്പോ ഞാനത് പോണേയില്ല എന്താന്ന് അറിയണില്ല പറഞ്ഞു അതൊന്നും സാരമില്ല പറഞ്ഞു പക്ഷെ ഞാന് രണ്ട് ദിവസം എന്ന് യേശുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അത് പോയി ർത്താവെന്ന് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞതുപോലെ ഒരു മഴ പോലെ വന്നു നമുക്കറിയാം ഒരു മഴ വരുമ്പോ നമ്മുടെ അകത്ത് ഭയങ്ങളും ആകലുകളും പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ ഈ സോഷ്യൽ മീഡിയ വർക്ക് ആവുന്നതുകൊണ്ട് എവിടെ നോക്കിയാലും രോഗങ്ങളിലേക്കാണ് നമ്മളെ ഗൈഡ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ അകത്ത് ഭയം കേറും എന്നാൽ ഭയത്തെ ഓവർകം ചെയ്തു എന്ന് മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു സാരമില്ല എങ്കിലും നമ്മുടെ ഭയം പക്ഷേ ആൻറ്റി എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു സൗഹര്യോടെ കൈ വെച്ച് പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ഒന്നും കൂടാതെ തന്നെ ആ മോയെ അവിടെ നിന്ന് മാറിപ്പോയി ആ ഒരു തടിപ്പ് മാറിപ്പോയി അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ തന്നെ കൈവെക്കണം നിങ്ങളുടെ ശരീരത്ത് ഏറ്റവും നല്ല ഞാൻ വിശ്വാസം പഠിക്കുവാൻ വിശ്വാസത്തിൽ വളരുവാൻ ഏറ്റവും നല്ല ആ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ശരീരവും നമ്മുടെ ജീവിതവുമാണ് ആരോടും പെർമിഷൻ വേണ്ട നിങ്ങൾക്ക് തന്നെ കൽപ്പിക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ വിശ്വാസത്തിന്റെ ശക്തിയെ റിലീസ് ചെയ്യുവാൻ കഴിയും അതുകൊണ്ട് പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാക്ഷ്യം തന്നെയാണ് അതിനെ ലഘൂകരിച്ചു കാണുന്നില്ല അതിൽ കുഞ്ഞു മുഴയാന്ന് പക്ഷേ ആ മുഴയുടെ മേൽ ജയം എടുക്കുവാൻ പ്രാർത്ഥനയാണ് കഴിഞ്ഞു അത് ഇനി അനേക രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊരു അനുഗ്രഹമായി അഭിഷേകമായി തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പിന്നെ എൻ്റെ ബൂത്ത് എനിക്ക് അലക്ഷേ സ്ലിപ്പ് കൊടുക്കണം ആ ബൂത്ത് കിടക്കുന്നത് ഒരു എട്ട് വാർഡിലായിട്ടാണ് അപ്പോ വില്ലേജ് ഓഫീസർ പറഞ്ഞതിനെ കൊണ്ട് പകുതിയെങ്കിലും കൊടുക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ ചോദിച്ചു തോന്നു കഴിയുമോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ് കഴിയുമെന്ന് അറിയില്ല അത് നോക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ എല്ലാ വാർഡുകളും കാലുകൊണ്ട് തന്നെ നടന്ന് നടന്ന് എഴുന്നൂറ്റി അമ്പത് സ്ലിപ്പും കൊടുത്തു കഴിഞ്ഞു ബ്രദറെ എനിക്കതിന് നല്ലതുണ്ട് പക്ഷെ ഒന്നും നോക്കിയില്ല എല്ലാവിടെയും നടന്ന് നടന്ന് തന്നെ തീർച്ചയായിട്ടും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ കാലുകളിലൂടെ തന്നെ നടന്നുപോയി തന്നെ അത് അവര് ചോദിച്ചു ഇതുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ നടുവിൽ തന്നെ ആ പറഞ്ഞതുപോലെ എല്ലാ ഭവനങ്ങളിലും ചെന്ന് കൊടുക്കുവാൻ ആ കാലുകൾ തന്നെ ദൈവം ബലം കൊടുത്തു കർത്താവ് ഇന്ന് എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് എവിടെയാണ് ബലഹീനതയുള്ളത് അവിടെ തന്നെ കർത്താവിന്റെ ശക്തിയാൽ സാധിച്ചു കർത്താവ് കൊടുത്ത ധൈര്യത്തിനും ശക്തിക്കും നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു കൂട്ടിച്ചേർച്ച വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ് പറഞ്ഞത് സെക്കൻഡിൽ തോന്നുന്നു ഡാറ് 25 പേരെ സ്പ്രേ ചെയ്യാൻ മറത്താണ് ഡാറ്സ്നെ മുടിക്കുന്നു അതു വട്ടാണ് പ്രയയാലായ കൊടുത്തു ഇതിനൊക്കെ നമ്മൾ പറയുകട്ടാവലേ ചെയ്യുക അതിനൊക്കെ നല്ലവർ ആമേൻ 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 ബ്രദറെ ബ്രദറെ ഒരു ഒരു കാര്യം പറയാൻ മറുന്നു പോയി ഇവിടെ ഹലോ പറഞ്ഞു പറഞ്ഞു കേക്കുന്നോ കേക്കുന്നോണ്ട് പറഞ്ഞു ഹലോ കേക്കുന്നോണ്ട് ഇത്ര പറഞ്ഞു 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 ഞാൻ രണ്ട് കൊറച്ചു ദിവസം ഇവിടെ യു എയില് ഭയങ്കര മഴ ആയിരുന്നല്ലോ അത് ഞാൻ വിട്ടുപോയത് ആ ഒരു ടെൻഷനില് അപ്പൊ അത് ഭയങ്കര മഴയായിരുന്നില്ലേ അപ്പം ഒത്തിരി വെള്ളം കയറി ഒത്തിരി നല്ലോണം നല്ല മഴയായിരുന്നു അതെന്നുവെച്ചാല് അവര് പറയുന്നുണ്ട് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ശരിക്കുള്ള മഴ പെയ്തത് ഇത്ര നാൾ ക്ലൗഡ് ഷീഡിങ് ഉപയോഗിച്ചിട്ടാണ് മഴ പെയ്തതെന്നൊക്കെ പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് ഒരു രാത്രി മുഴുവൻ ആ റോഡില് വെള്ളത്തില് ബസ്സിൽ അവരിതിന്റെ ആരെയോളം ഭാഗത്തില് വെള്ളം കയറി അതിലായിരുന്നു ബസ്സില് ഉണ്ടായിരുന്നത് ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുവായിരുന്നു രാത്രിയിൽ അപ്പം അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയോട് ഇങ്ങനെ പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും എപ്പോഴും പ്രാർത്ഥിക്കണം അപ്പൊ വചനങ്ങളൊന്നും അങ്ങനെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും എനിക്കിങ്ങനെ ഭയങ്കര ടെൻഷനാ അപ്പൊ ഞാൻ എപ്പോഴും ഓരോരോ വചനങ്ങൾ ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോ അത് ഒരു പ്രാവശ്യം ജസ്റ്റ് വായിക്കും അപ്പൊ എന്നോട് പറയും ഇനി നീ പ്രാർത്ഥിച്ചോളാം പറയുന്നത് അപ്പൊ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര വിഷമായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ട് ദൈവമേ ഒന്നും വരുത്തല്ലേ കാരണം ചുറ്റുപാടും വെള്ളം കേറിയിട്ട് ഒത്തിരി നാശനഷ്ടങ്ങൾ വന്നു അപ്പം ബസ്സില് ഒത്തിരി പെയിൻ പക്ഷെ ഇവരെ കൊണ്ടുപോകാൻ എങ്ങനെയും പറ്റുന്നില്ല വണ്ടിയൊക്കെ മുങ്ങി കിടക്കാം ബസ്സിൽ തന്നെ ഇവരുടെ അരയോളം വെള്ളം എന്ന് പറയുമ്പോൾ ഒത്തിരി വെള്ളം കയറിയല്ലോ അപ്പൊ രാത്രി മുഴുവൻ നിന്ന് പിന്നെ ഞാൻ ഒരു ഒരു ടൈം കഴിഞ്ഞപ്പോ ഞാൻ വിളിച്ചു ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ഹസ്ബൻഡ് എന്നോട് പറയാ ഞാൻ ഇതൊക്കെ വീഡിയോ എടുക്ക നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചോണ്ടിരിക്കല്ലേ ദൈവത്തിന്റെ അത്ഭുതങ്ങളല്ലേ നമ്മളടുത്ത് നടക്കുന്നെ ഒരു വെള്ളവും ഞങ്ങൾ ആരെയും ഒന്നും ചെയ്യുന്നില്ല വെള്ളമൊക്കെ അവിടെ കൃത്യമായി ഉണ്ട് പക്ഷെ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഏഹ് പുള്ളിക്ക് പ്രാലിന കാലം ഇതാ പ്രോബ്ലം ഉള്ളതാ ആലോചിച്ച് ടെൻഷൻ ആയിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇച്ചേന്ന് രാവിലെ വെള്ളൊക്കെ പോയ ശേഷം ബസ് ബസ്സിന്ന് ഇറങ്ങിയിട്ട് ഇങ് വന്നു പക്ഷെ അതിന്റെ പേരിൽ ഒരു അലർജിനോ പ്രോബ്ലമോ ഇല്ലായിരുന്നു എന്നിട്ട് എല്ലാം മൊത്തം വീഡിയോ എടുത്തിട്ടാ വന്നത് എന്നോട് പറയാ രാത്രിയിൽ ആ വെള്ളത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫുള്ള് വീഡിയോ ഒക്കെ എടുത്ത് വെക്കാണ്ട് ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് ദൈവം നമ്മുടെ കൂടെ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് നീ അതൊന്നും ആലോചിച്ചൊരു ടെൻഷൻ അടിക്കണ്ട കാരണം ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അപ്പൊ എന്നോട് പറഞ്ഞു ആ പ്രാർത്ഥനയൊക്കെ ദൈവസന്നിധിയിൽ നേരത്തെ എത്തിക്കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ടെൻഷന്റെ ആവശ്യമൊന്നും ഇല്ല ആ എന്ന് പറഞ്ഞെന്നോട് അപ്പൊ അതിനെ ഒരുപാട് സന്തോഷം ദൈവത്തോട് ഒത്തിരി നന്ദി പറയുന്നത് അത്രയും അത്രയും വലിയ മഴയും പ്രശ്നങ്ങളും ആയിരുന്നു ഇവിടെ ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അലർജിയുടെ പ്രോബ്ലംസ് ഒക്കെ ആൾക്കാർക്ക് വന്നോണ്ടിരിക്കുക ആ വെള്ളത്തിന്റെ അമീൻ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം യു എയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ പ്രോബ്ലം വെള്ളത്തിൻ്റെ പ്രോബ്ലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭീകരമായ അവസ്ഥ കൊണ്ടിരിക്കുന്നു സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ അതവസ്ഥയിലും കാലുകൾക്ക് അലർജി ഉണ്ടെങ്കിലും കർത്താവിൻ്റെ കൃപയാൽ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് അലർജിക്ക് സാധ്യതയുണ്ട് പക്ഷേ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് വിശ്വാസത്തിന് ശക്തിയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ആ വെള്ളത്തിൽ നിന്ന് സമയത്തും കാലുകൾക്ക് ബുദ്ധിമുട്ട് വരേണ്ടതാണ് സ്വാഭാവികമായിട്ടും വരേണ്ടതാണ് പക്ഷേ കൃപയാൽ ആപത്ത് കൂടാതെ കർത്താവ് കാലുകളെയും ശരീരത്തെയും സൂക്ഷിച്ചു ആപത്തോ അനർത്ഥങ്ങളോ വരാതെ ദൈവം സൂക്ഷിച്ചു കർത്താവിൻ്റെ കുറവാണ് നമുക്കിന്ന് യു എയ്ക്ക് വേണ്ടി ഒന്നുകൂടി ഒരു വാക്കൊന്നും പ്രാർത്ഥിക്കും കർത്താവ് ഞങ്ങളറിയാത്ത മനുഷ്യർ അനേകരുണ്ട് അറിയുന്നവരും അനേകരുണ്ട് കർത്താവ് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ വെള്ളക്കെടുതിയിൽ ആർക്കും ആപത്തോ അനർത്ഥങ്ങളോ നഷ്ടങ്ങളോ വരാതെ ഈശുവയെ അത് ഒഴിഞ്ഞു പോകുവാൻ പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവ് ഇത് പ്രകൃതിയാണല്ലോപ്പാ പ്രകൃതിയുടെ മേൽ മനുഷ്യന് ജയമില്ല പക്ഷെ ദൈവത്തിന് ജയമുണ്ട് അക്കാലാവസ്ഥ ആ വെള്ളക്കെട്ടുകളൊക്കെയും മാഞ്ഞി പോകട്ടെ അത് സ്വസ്ഥമാകട്ടെ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നതിന് ദൈവം അതിന്റെ മേൽ ജയം കൊടുക്കുന്നതിന് നന്ദി പറയുന്നു കേട്ടത് കേട്ടതുപോലെ തന്നെ ഒരാൾക്ക് മാത്രമല്ല അനേകർക്കും അതെ അനുഗ്രഹമായി തീരട്ടെ ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവർക്കും ഒരനുഗ്രഹമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു 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 ഞാൻ ദിവസങ്ങളായിട്ട് വജങ്ങൾ കേൾക്കുന്നുണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ കൂട്ടായ്മ ഞാൻ പറയുന്നത് നമ്മുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ നിന്ന് ഒത്തിരി പേർക്ക് രോഗസോശ്യങ്ങളും അതുമൊക്കെ കിട്ടുന്നു വലിയ സന്തോഷമുണ്ട് അതിന് പിന്നെ ഹലോ ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ അല്ല അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എന്ന് പിന്നെ ഒരു ചെറിയൊരു ഒരു കുഞ്ഞു റിക്വസ്റ്റ് നമ്മൾ ദിവസം പറയുന്ന വചനത്തിനകത്തൊന്നും എന്തെങ്കിലും ഒരു നമുക്കൊരു വജന വചനത്തിനകത്തുള്ള എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് എങ്ങനെ അങ്ങനെ ആ ഒരു സംശയങ്ങൾ ദൂരീകരിക്കാൻ അതിന് എന്തെങ്കിലും മാർഗം ഉണ്ടാകും തീർച്ചയാണ് തീർച്ചയായും ബ്രദറിന് വചനം കേൾക്കുമ്പോൾ ബ്രദർ പറഞ്ഞ പോലെ തന്നെ വചനം കേൾക്കുന്ന ബ്രദറിന്റെ അനുഗ്രഹമാണ് അതിനക വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് കേൾക്കാൻ ഇടയാ തീർന്നു കർത്താവിന് സ്തുതി നമ്മൾ നടക്കുന്ന ദൈവപ്രവൃത്തി ഓരോ ദിവസവും ഇപ്പൊ നമ്മൾ കേട്ട് രോഗസൗഖ്യങ്ങൾ അത് ക്യാൻസർ ആയിക്കോട്ടെ ചെറിയ തലവേദന ആയിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ ചെറുതോ വലുതോ എന്നുള്ളതല്ല യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കണം ആ സാക്ഷ്യങ്ങൾ പറയുന്നവർക്കായി ശ്രദ്ധിക്കുന്നു പ്രിയ ബ്രദർ പറഞ്ഞ പോലെ തന്നെ സംശയങ്ങൾ എന്ത് വന്നാലും എന്റെ വാട്സാപ്പ് നമ്പറാണ് താഴെ നമുക്കിപ്പോൾ കാണാൻ പറ്റും ലൈവിൽ പോകുന്നവർക്ക് കാണാൻ പറ്റും സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും നമുക്ക് ഫോണിൽ സംസാരിക്കാൻ കഴിയാത്തത് ടൈം ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് വോയിസ് റെക്കോർഡായിട്ടോ നിങ്ങൾക്ക് സംശയങ്ങൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടോ എങ്ങനെ വേണേലും വായിക്കാം എപ്പോൾ എന്ന് വചനം കേട്ടാലും എന്ത് സംശയം വന്നാലും തീർത്തിട്ടേ പോകാവുള്ളൂ അത് തീർക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും അതായത് നമ്മുടെ മുന്നോട്ടുള്ള സംശയങ്ങൾ നമ്മൾ തീർത്ത് വന്നാലേ നമുക്ക് വിശ്വാസം വളരാൻ പറ്റത്തുള്ളൂ അപ്പം ജോസഫ് എന്ന സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ലൈവിൽ ചോദിക്കുവാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ സംശയം ചോദിച്ചാൽ മറ്റൊരാൾക്കുമായിട്ട് സംശയമാവും ഇപ്പം വേറൊരാൾക്ക് ലൈവിൽ നമ്മൾ ഈ മീറ്റിംഗ് നടക്കുന്നത് നടക്കുന്നതിപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുവാണ് സൂമിൽ ചെയ്യുന്ന പോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ സംസാരിക്കാൻ വന്ന വചനം ചിലപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാതെ അതുകൊണ്ട് എന്ത് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ലൈവിൽ ഇങ്ങനെ കോൺവർസേഷൻ വെക്കാത്തത് പക്ഷേ ഇതിന് ശേഷം സംശയങ്ങൾ നിങ്ങൾ വാട്സാപ്പിൽ എനിക്ക് വ്യക്തിപരമായി ചോദിക്കുക ആ വചനം നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക എന്തെങ്കിലും അത് പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും സംശയങ്ങൾ വരുമ്പം ഏത് വചനമാണോ എവിടെയാണോ ഏത് ഭാഗമാണോ സംശയം വന്നത് അത് ക്ലിയർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ജോസ് ബ്രദറിനും ചോദിക്കാം ഒത്തിരി ആൾക്കാർ എനിക്കറിയാം ഒത്തിരി ആൾക്കാർ എല്ലാ ദിവസവും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അവരെ ഓർത്തിയാ ദൈവത്തെ ശ്രദ്ധിക്കുന്ന കാര്യം അങ്ങനെ ചോദിക്കുന്നവരുടെ ഉള്ളിൽ നമുക്കറിയാം സംശയം വരുമ്പോഴാണ് നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് വളരുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ എനിക്ക് വാട്സാപ്പിലേക്ക് അയക്കുക സംശയങ്ങൾ അയക്കുക എല്ലാ ദിവസവും സംശയം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അയച്ചു ഒരു കുഴപ്പവും നമുക്ക് വചനം ഒരു കൃപയാണ് ദൈവം സഹായിക്കുന്നത് ജോസഫ് ബ്രദർ കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയെന്ന് കേൾക്കുന്നത് അപ്പൊ സംശയം ആ എനിക്ക് വാട്സാപ്പിലോട്ട് അയയ്ക്കും എല്ലാവരും ഞാൻ പറയുന്നു വചനത്തിൽ കാണുന്നവര് നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കണം എനിക്ക് ആ വചനം കേട്ടപ്പോൾ അങ്ങനത്തെ സംശയം ഉണ്ടായി അല്ലെങ്കിൽ ഞാൻ കേട്ടതുമായിട്ട് വ്യത്യാസമുണ്ട് ആ വചനം ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവ് അത് നമ്മളെ പഠിപ്പിക്കുവാനിടയായിത്തീരും നമ്മളത് ക്ലിയർ ചെയ്ത് പോകണം എങ്കിലേ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത ഏതെങ്കിലും ഒരു കാഴ്ചപ്പാടുകൾ ചിലപ്പോ ബ്ലോക്കായി കിടക്കും ഞാനത് നാളത്തെ വചനം കൂടെ കേൾക്കുമ്പോ നാളത്തെ വചനവും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ക്ലിയർ ആകാൻ സാധ്യതയുണ്ട് നാളെ അതൊരു അങ്ങനത്തെ ഒരു വിഷയമാണ് കർത്താവ് നാളെ തന്ത്രി നമുക്ക് പരിചിതമായ വാക്യമാണെങ്കിലും വിശ്വാസത്തിന്റെയും അവിശ്വസം ഒരിക്കലും പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ കുറച്ചും കൂടെ ഒരു ഡെപ്തിലേക്ക് പോകുവാണ്ട് നാളെ നമുക്ക് സഹായം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നമ്മുടെ എവിടെയാണ് നമ്മൾ ബ്ലോക്ക് ആയി നിൽക്കുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും സംശയങ്ങൾ ചോദിക്കുക തീർച്ചയായും തീർച്ചയായും മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറയാം കർത്താവ് അത് തരും എന്ന് കേട്ട വചനം പോലെ മനസ്സലിവുള്ള ദൈവം മറ്റുള്ള മറ്റുള്ളവർ നിന്നാ പാത്രമായി ഒരു കൈ നീട്ടുന്ന ഇരക്കുന്ന ഒരു വ്യക്തിയാകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല എൻ്റെ യേശുവിൻ്റെ ആഗ്രഹം മാനിക്കപ്പെടുത്താനാണ് അത് ചെയ്യും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവാണ് ഒരുമിച്ച് പ്രഖ്യാപനം